إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم، لكل امرئ منهم ما اكتسب من الإثم، والذي تولى كبره منهم له عذاب عظيم. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് SSF കുറ്റിയാടി ഡിവിഷൻ സംഘടിപ്പിച്ച സാഹിത്യോത്സവ പരിപാടിയുടെ സമാപന പരിപാടിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ച മുഴുവൻ പ്രവർത്തകർക്കും സഹായിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും എല്ലാം ദുനിയാവും ആഖിറവും വിജയിപ്പിക്കുകയും നമ്മുടെ കുട്ടികൾക്ക് സർവ്വരംഗത്തും അല്ലാഹു പുരോഗതി നൽകുകയും ചെയ്യുമാറാകട്ടെ. നീണ്ട ഒരു പ്രസംഗം നടത്തുന്നില്ല. കുറച്ച് കാലമായി ഇവിടെ പലപ്പോഴും പല പരിപാടിക്കും ബഹുമാനപ്പെട്ട മൊയ്ദ് ഉസ്താദ് ക്ഷണിക്കാറുണ്ട്, അമ്മദ് മുസ്ലിയാരും ക്ഷണിക്കാറുണ്ട്, ഇവിടുത്തെ പ്രവർത്തകർ ക്ഷണിക്കാറുണ്ട്. വരാൻ സാധിക്കാത്തത് ഈ വേളം പെരുവേലിലുള്ള ആളുകളെ അവഗണിച്ചതുകൊണ്ടല്ല, നമുക്ക് പലരെയും പരിഗണിക്കേണ്ടതുകൊണ്ടാണ്. വെറും വേളം പരിവേലിൽ മാത്രം പരിഗണിച്ചാൽ പോരല്ലോ, പലരെയും നമ്മൾ പരിഗണിച്ചതുകൊണ്ടാണ് വേളം പെരുവേലിൽ ഇങ്ങനെ ഒരു നല്ല പള്ളിയും മദ്രസയും ഒക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഇജ്ജത്ത് നിലനിർത്താൻ വേണ്ടി നമുക്ക് സ്ഥാപിക്കാനും നിർമ്മിക്കാനും നടത്താനും സാധിച്ചത്. നമ്മൾ ആരെയും അവഗണിക്കേണ്ടവരല്ല, മറിച്ച് എല്ലാവരെയും പരിഗണിക്കേണ്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാട്ടിലും ഖൈറും ബർക്കത്തും എല്ലാ നിലക്കും ഏറ്റിത്തരുമാറാകട്ടെ. നീണ്ട ഒരു പ്രസംഗം ഇപ്പോൾ നടത്തുന്നില്ല. കുട്ടികൾക്ക് ഉണ്ടാകുന്ന സാഹിത്യവാസനകൾ നല്ല വഴിയിലേക്ക് തിരിച്ചുവിട്ട് അത് അവരുടെ ഭാവി ജീവിതത്തിനും നമ്മുടെയും അവരുടെയും സമൂഹത്തിൻ്റെയും നന്മക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സാഹിത്യോത്സവ പരിപാടികൾ. അതുകൊണ്ട് തന്നെ അത് നടക്കുന്ന സ്ഥലങ്ങളെല്ലാം അള്ളാഹു നല്ല ബർക്കത്ത്
നൽകാറുണ്ട്. ആ പരിപാടികളിലൂടെ ധാരാളം പ്രതിഭകൾ വളരുകയും ഉയരുകയും പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യാറുണ്ട്. സുഹൃത്തുക്കളെ, ദിനേന നാം പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. പലരും ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് കേൾക്കാനും കഴിയുന്നത്, കാണാൻ സാധിക്കുന്നത് സിറിയയിൽ മുസ്ലിം ഉമ്മത്തിന് അവരുടെ ജീവന് വലിയ ഭീഷണി ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിരപരാധികളായ പിഞ്ചുമക്കൾ, അവിടെ യാതൊരു തെറ്റും ചെയ്യാത്ത പിഞ്ചുമക്കൾ കൊല്ലപ്പെട്ടതായി മയ്യത്തിങ്ങനെ അട്ടിക്കായി കടത്തിയത് നാം പത്രത്തിൽ കാണും. ഈജിപ്തിൻ്റെ വാർത്ത കാണുമ്പോൾ അധികാര കസേരയ്ക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ അഥവാ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിച്ച് മുസ്ലിം ഉമ്മത്തിൽ ഭിന്നത സൃഷ്ടിച്ച് രാഷ്ട്രത്തിൻ്റെ സമാധാനം കെടുത്താൻ പ്രവർത്തിച്ച ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ മുർസിയും അതിന് മുമ്പ് ഭരിച്ച ഹുസൈൻ മുബാറക്കും അതുപോലെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ സൈന്യത്തലവനും ഒക്കെ ചിത്രത്തിൽ കാണുന്നു. പക്ഷേ ദിനേന മുസ്ലിമീങ്ങൾ അവിടെയും കൊല്ലപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. അതിനപ്പുറം നാം ഇറാനിലേക്ക് കണ്ണോടിക്കുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട എത്രയോ സുന്നി പണ്ഡിതന്മാരെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ ഷിയാക്കൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. അതിനപ്പുറം നാം പത്രം കാണുമ്പോൾ ഇറാഖിൽ ദിനേന സ്ഫോടനങ്ങൾ നടക്കുന്നു. ധാരാളം മുസ്ലിമീങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു ചില പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ മുജാഹിദിൻ്റെ പേരിലും സലഫിസ്റ്റിൻ്റെ പേരിലുമൊക്കെ പല സംഘടനകളും വന്ന് തീവ്രവാദ പ്രവർത്തനം നടത്തി. അതും മുസ്ലിം സമുദായത്തിന് അതിൻ്റെ ദുഷ്പേര് ചുമത്തപ്പെടുന്ന വിധത്തിൽ ഉള്ള റിപ്പോർട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി നാം നമ്മുടെ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ രാജ്യത്ത് നാം കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുന്നു, നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അത് ഏതെല്ലാമോ വിധത്തിൽ സംഭവിക്കുന്നു, എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. എത്രയോ സ്ഥലങ്ങളിൽ മഹൽ കമ്മിറ്റികളിൽ ഭിന്നത, മഹല്ലുകളിൽ ഭിന്നത, മദ്രസ കമ്മിറ്റിയിൽ ഭിന്നത, അങ്ങനെ തുടങ്ങി പല സ്ഥലത്തും ഭിന്നതകൾ. അതിൻ്റെ പേരിൽ മുസ്ലിം ഉമ്മത്ത് പരസ്പരം കത്തിയെടുക്കുന്നു, കല്ലെറിയുന്നു, ചിലപ്പോൾ മദ്രസ തകർക്കുന്നു, പള്ളി തകർക്കുന്നു. ഇതൊന്നും വേറെ ആരും അല്ല, മുസ്ലിമീങ്ങൾ തന്നെ. ഈ നിലക്ക് വ്യാപകമായി ലോകം മുഴുക്കെ മുസ്ലിം ഉമ്മത്ത് ഫിത്നയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കടപ്പാടെന്താ? നമ്മുടെ കടപ്പാട് ഒരു ഫിത്നയിലും ഫസാദിലും പോയി കുടുങ്ങാതെ നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹുവിൽ അർപ്പിച്ച് അവനെ അനുസരിച്ച് നമുക്ക് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ പഠിപ്പിച്ചു തന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഖുലഫാഉർ റാശിദീങ്ങളും സഹാബത്തും അവരെ പിന്തുടർന്നുകൊണ്ട് താബിഈങ്ങളും തബഈങ്ങളും അയ്മത്തും മുജ്തഹിദീങ്ങളും സ്വാലിഹീങ്ങളും മഹാനായ ഗൗസുൽ അഅ്ലം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഇ, അങ്ങനെ തുടങ്ങി അബുൽ ഹസൻ ഇഷാദിലി, ഇബ്രാഹിം ദസൂഖി, അഹമ്മദുൽ ബദവി, ഖാജാ മുഈനുദ്ദീൻ അൽജിസ്തിൽ അജ്മീരി ഖദസല്ലാഹു അസ്റാറഹും, അങ്ങനെ തുടങ്ങി പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ഇമാമിങ്ങളും സാലിഹീങ്ങളും, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ,
റളിയല്ലാഹു അൻഹും, ഇമാം അൽ ഹറമൈനി, ഇമാം ഗസാലി, ഇമാം നവവി, ഇമാം റാഫിഈ തുടങ്ങി കഴിഞ്ഞുപോയ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ വിവരിച്ച, അവർ പിൻതലമുറയ്ക്ക് എത്തിച്ചു കൊടുത്ത പരിശുദ്ധ ദീൻ, അതിൻ്റെ വിശ്വാസത്തിൽ ഒരൽപ്പവും തെറ്റിപ്പോകാതെ, അതിൻ്റെ കർമ്മങ്ങളിൽ നിന്ന് അല്പവും വ്യതിചലിച്ചു പോകാതെ, നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് മുഖേന നമുക്ക് കിട്ടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം അത് മുറുകെ പിടിച്ച് നമ്മുടെ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയുന്നുവെന്നും, ആ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്നും, ആ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതുണ്ടെന്നും മനസ്സിലുറപ്പിച്ച് അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ കടപ്പാട്. പലരുടെയും ധാരണ ഈ ഉമ്മത്തിൻ്റെ പുരോഗതിയും ഈ ഉമ്മത്തിൻ്റെ പ്രധാന ലക്ഷ്യവും അധികാരമാണ് എന്നാണ്. ഒരിക്കലും അല്ല. അധികാരം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ലക്ഷത്തിലധികം അമ്പിയാക്കളെ അള്ളാഹു സുബ്ഹാനഹു തആല അയച്ചപ്പോൾ അധികാരം നൽകപ്പെട്ടവർ വളരെ ചുരുക്കം മാത്രമേ അമ്പിയാ മുർസലീങ്ങളിൽ ഉള്ളൂ. ഭരണം കൈയാളിയവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അമ്പിയാക്കളിൽപ്പെട്ട ബഹുഭൂരിപക്ഷവും ഭരണം ഇല്ലാത്തവരാണ്. അപ്പോൾ അള്ളാഹു തആല ഏറ്റവും ബഹുമാനിച്ച അമ്പിയാക്കളിൽ തന്നെ പലർക്കും അള്ളാഹു തആല ഭരണം കൊടുത്തിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 വയസ്സോളം ജീവിച്ചു എങ്കിൽ 53 വയസ്സിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾക്ക് ഭരണം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഭരണമുണ്ടാവുക എന്നതല്ല അള്ളാഹുവിൻ്റെ നിർദ്ദേശവും ലക്ഷ്യവും നമ്മെ സൃഷ്ടിച്ചതുകൊണ്ട്. മറിച്ച് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിൽ ലയിച്ച ഹൃദയമുള്ള, അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു നല്ല സമൂഹം ഇവിടെ ഉണ്ടാകലാണ് ആവശ്യം. വാസ്തവത്തിൽ എന്ത് വാശിയാണ്! സുബ്ഹാനല്ലാഹ്, ഞാൻ ചേലക്കാട്ട് വെച്ച് ഇതിനു മുമ്പൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്താനുണ്ടായ കാരണം അവിടുത്തെ പള്ളിക്കമ്മിറ്റിയിൽ രൂക്ഷമായ ഭിന്നത. ആ രൂക്ഷമായ ഭിന്നത ഉണ്ടായത് ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയായ SYS പ്രവർത്തകരുമായോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് പ്രവർത്തിച്ച സംഘടനയായ SSF പ്രവർത്തകന്മാരുമായോ അല്ല. എല്ലാവർക്കും എന്നെ പരിചയമുണ്ട്. ഈ പ്രദേശത്ത് ഏകദേശം 31 or 32 കൊല്ലം മുമ്പ്, എന്ന് പറഞ്ഞാൽ എൻ്റെ സദസ്സിലുള്ള പലരും ജനിക്കുന്നതിൻ്റെ മുമ്പ്, ഇവിടെ നമ്മുടെ ഖാദി മൈദു മുസ്ലിയാർ അവറുകളുടെ പിതാവ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ, ഖുതുബ ഓതിയിരുന്ന കാലത്ത് ചെറിയൊരു മുത്തഅല്ലിമായി പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ ഓതിപ്പഠിക്കുമ്പോൾ ഇവിടെ റമദാനിൻ്റെ വെള്ളിയാഴ്ച വന്ന് ഉറുതി പറയാൻ വേണ്ടി കടിയങ്ങാട് വന്ന് ഇറങ്ങി, അവിടുന്ന് നടന്ന് തോണി കടന്ന് ഇവിടെ വന്ന് ഉറുതി പറയാൻ വേണ്ടി സമ്മതം ചോദിച്ചിട്ടുണ്ട്. ഉറുതി പറയാൻ വേണ്ടി വന്ന്, വെറും ഉറുതി പറയാൻ വേണ്ടി മാത്രമല്ല, പിരിവെടുക്കാനും കൂടിയാണ്. ഉറുതി പറയാൻ വേറെയും പള്ളി കിട്ടും. പിരിവെടുക്കുന്നത് എന്തിനാണ്? എനിക്ക് വേണ്ടിയല്ല, എൻ്റെ നാട്ടിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയാണ്. അക്കാലഘട്ടം മുതലേ ഈ പ്രദേശത്തുള്ളവർക്ക് വിനീതരായ എന്നെ അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ SSF ആയിരുന്നു, പിന്നീട് SYS ആയതാണ് എന്നർത്ഥം. SSF ആയിരുന്ന കാലത്ത് എൻ്റെ താടിയിൽ, ആദ്യം ശരിക്ക് താടി തന്നെ ഉണ്ടായിരുന്നില്ല, പിന്നെ താടിയിൽ വെളുത്തരോ മറ്റേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ താടിയിലേക്ക് നോക്കിയാൽ, എൻ്റെ തലയിലേക്ക് നോക്കിയാൽ ഭൂരിപക്ഷം ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ഏകദേശം ഒരു കേരള നിയമസഭ പോലെയാണ്. ഒന്നോ രണ്ടോ ഭൂരിപക്ഷം ഉണ്ട്, അത് ഏതാണ് ഇന്ന് എല്ലാവരും അറ്റൻഡുണ്ടോ ഇല്ലേ എന്ന് തിരിയൂല. ആ രൂപത്തിൽ ഇപ്പോൾ താടിയും തലയുമൊക്കെ നരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിനർത്ഥം, അപ്പോൾ നമ്മുടെ സംഘടനയായ SSF, SYS
ആ സംഘടനകളുടെ ആളുകളുമായിട്ടല്ല നമ്മുടെ ഈ തൊട്ടടുത്ത നാദാപുരത്തിനടുത്ത് കക്കട്ടിനടുത്ത ചേലക്കാട്ട് ഭിന്നത ഉണ്ടായിരുന്നത്. വേറെ രണ്ട് സംഘടനകൾ തമ്മിലാണ്. ആ രണ്ട് സംഘടനകളും സുന്നികളുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന സംഘടനകളാണ്. അപ്പോൾ നമ്മുടെ സംഘടനയുടെ ആളുകൾ എന്നോട് വന്ന് ചോദിച്ചു, ഞങ്ങൾ ഏത് പക്ഷത്താണ് ചേരേണ്ടത്? അപ്പം ഞാൻ നിങ്ങൾ രണ്ട് പക്ഷത്തും ചേരരുത്, എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ അവർ രണ്ടാളെയും മസലാത്താക്കാൻ നോക്കണമെന്നാണ്. നമ്മുടെ സംഘടനയിൽ പെടാത്ത രണ്ട് വിഭാഗത്തെയും മസലാത്താക്കുന്നത്. അതെങ്ങനെയാണ് ആക്കുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വന്നിട്ട് ഒരു മസലഹത്തിന് വേണ്ടി ഒരു പ്രസംഗം നടത്താം, നിങ്ങൾ സംഘടിപ്പിച്ച് തന്നാൽ മതിയാണ്. അങ്ങനെ അവിടെ പോയി നാം എന്തിനു ഭിന്നിക്കണം എന്ന പേരിൽ ഞാനൊരു പ്രസംഗം നടത്തി. അതിൻ്റെ സി ഡി, ആയിരക്കണക്കിന് സി ഡി സമൂഹത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഞാനത് പല നേതാക്കൾക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കൊടുത്തവരുടെ പേരിപ്പോൾ പറയുന്നില്ല, കാരണം എല്ലാം തുറന്ന് പറയാൻ പാടില്ല. ആവശ്യമുള്ളതെ പറയാൻ പാടുള്ളൂ, ആവശ്യമില്ലാത്തത് പറയാൻ പാടില്ല. ചില ആൾക്കാരുണ്ട് ഉള്ളതെല്ലാം പറയണമെന്ന്, അങ്ങനെയില്ല, പറയുന്നതൊക്കെ ഉള്ളതാകണമെന്നേ ഉള്ളൂ, ഉള്ളതൊക്കെ പറയണമെന്നില്ല. അപ്പോൾ എനിക്ക് രണ്ട് കാതുണ്ട് എന്ന് എനിക്ക് പറയാം, കാതിനെ കുറിച്ച് പറയാം, കാത് എനിക്ക് നിങ്ങൾക്ക് കാണിക്കാം, രണ്ടുള്ള തന്നെയാണ്. എന്നാൽ എനിക്ക് വേറെ ചില അവയവങ്ങളുണ്ട്, അതിലുള്ളത് തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, നിങ്ങളോട് അതിനെപ്പറ്റി പറയാനും പറ്റില്ല, ഉള്ളതൊക്കെ പറയണമെന്നൊരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഒരാൾ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് നിൻ്റെ ബാപ്പ എന്ന് പറഞ്ഞു. അപ്പം മറ്റേക്ക് ദേഷ്യം പിടിച്ച്, അതായത് എന്തിനാണ് ദേഷ്യം പിടിക്കുന്നത്, ഞാനുള്ള തന്നെയല്ല പറഞ്ഞ്, ശരി ഉള്ളതെല്ലാം പറയാനുള്ളതാ, പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ പറയേണ്ടവർ പറയേണ്ടത് പറയണം, അങ്ങനെയാണ്, ഉള്ളതൊക്കെ പറയാനുള്ളതല്ല. എന്നാൽ പിന്നെ ഇല്ലാത്തത് പറഞ്ഞാലോ? ഇല്ലാത്തത് പറഞ്ഞാൽ അത് വലിയ നാശമുണ്ടാക്കും, ഒരിക്കലും പറയാൻ പാടില്ല. ഇല്ലാത്തത് പറയുന്നവർ അവരേറ്റവും വലിയ നാശമുണ്ടാക്കുന്ന കക്ഷികളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനു ലാ യക്ദിബു, ഈമാനുള്ളവൻ കളവ് പറയൂല, ശരിയായ വിശ്വാസമുള്ളവൻ കളവ് പറയൂല. അപ്പോൾ കളവ് പറയുന്നുണ്ടെങ്കിൽ ഈമാനില്ല. ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി വസ്ബത്തും മിങ്കും, നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു ശുദ്ധമായ കളവ് പറഞ്ഞു ഫിത്നണ്ടാക്കാൻ ഉദ്ദേശിച്ച കക്ഷികൾ. ആ കക്ഷികൾ ആരാണ്? മുസ്ലിം ഉമ്മത്തിൻ്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷം നിന്നുകൊണ്ട് സംസാരിക്കുകയും അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തകർക്കാൻ ഉദ്ദേശിക്കുകയും നബി തങ്ങൾ കൊണ്ടുവന്ന പ്രസ്ഥാനത്തെ തകർക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തു. അതിനെന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളായി രംഗത്ത് വന്നു. എന്നിട്ട് ആരെയാ കുറ്റം പറഞ്ഞത്? നബി സല്ലല്ലാഹു ഞങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന നബിയോട് അടുത്ത് നിൽക്കുന്ന സ്വന്തം ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് നബിയെ ചതിച്ചു എന്ന് ആരോപണം പറഞ്ഞു. ആരോപണത്തിൻ്റെ കോലം നോക്ക് നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നബി സല്ലല്ലാഹു നിങ്ങളെ ചതിച്ചു എന്ന് വേറൊരുത്തം പറയാണ്. കേട്ടുനോക്കിയാൽ തോന്നും നബിയോട് വല്ലാത്ത സ്നേഹമുള്ള ഒരാൾ, നബീനെ ചതിക്കുന്ന ഒക്കെ അങ്ങനെ നോക്കി കണ്ടുപിടിച്ചിട്ട് ആളുകളോട് പറയുന്ന ഒരാൾ എന്ന് തോന്നും. അവൻ്റെ പേരാണ് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ. അവനെന്തായിരുന്നു വിഷയം? അവന് വിഷയം ഈ പ്രസ്ഥാനത്തെ തകർക്കുക എന്നതായിരുന്നു. ഈ സംഘടിത ശക്തിയെ, ഇസ്ലാം ഈമാനിൻ്റെ പേരിൽ സംഘടിച്ച മുസ്ലിമീങ്ങളെ ഒരു മഹത്വമേറിയ നേതൃത്വത്തിന് കീഴിൽ സംഘടിച്ച മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ അവൻ ചെയ്ത പണിയാണ് മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ, ആ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളുടെ ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നബിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നബിയെ ചതിച്ചു എന്ന് സഫ്വാനുമായി കൂട്ടുചേർന്നു, ചതിച്ചു എന്ന് പ്രചരണമുണ്ടാക്കി. അതിൻ്റെ പേരിൽ എത്ര ദിവസമാണ് മുസ്ലിം ഉമ്മത്ത് കണ്ണീരൊഴുക്കിയത്! അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലദീന ജാഉ ബിൽ ഉഫ്കി ഉസ്ബത്തും മിൻകും, ആ ശുദ്ധമായ നുണ പറഞ്ഞുണ്ടാക്കിയ വിഭാഗം അതൊരു സംഘമാണ്. ലാ തസബൂഹു ശർറല്ലക്കും, അത് നിങ്ങൾക്ക് നാശമാണെന്ന് നിങ്ങൾ കരുതണ്ട. ബൽ ഹുവ ഖൈറുല്ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാ. ലികുല്ലി ഇമ്രിഇം മിൻഹും മക്തസബ മിനൽ ഇസ്മ്, ആരെല്ലാം അത് ഏറ്റുപറഞ്ഞവരുണ്ടോ, ആരെല്ലാം അത് ഏറ്റുപിടിച്ചവരുണ്ടോ, അവർക്കെല്ലാം അതിൻ്റെ തെറ്റ് ഉണ്ട്. ആര് പറഞ്ഞു? ഒരാൾ പറയുന്ന ആരോപണം ഏറ്റുപിടിക്കാൻ. വല്ലദി തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബൻ അദീം, അതിൻ്റെ
നേതൃത്വം നൽകിയവൻ ആരാണോ ആ നേതൃത്വം നൽകിയവന് ഭയാനകമായ ശിക്ഷയുണ്ട്. മുസ്ലിം ഉമ്മത്തിൻ്റെ സമീപനം എന്തായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്ഷം നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ നബിയുടെ പക്ഷം നിൽക്കുകയല്ല, നബി തങ്ങൾ പഠിപ്പിക്കുന്ന നബി കൊണ്ടുവന്ന പ്രസ്ഥാനത്തെയും നബി തങ്ങളെയും തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കുതന്ത്രമാണ് തുരപ്പൻ പണി. ആ തുരപ്പൻ പണിയെടുക്കുന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ ഭാര്യയെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറഞ്ഞ് കൺഫ്യൂഷനാക്കാനുള്ള ശ്രമം നടത്തിയതാണ്. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങനെ ഒരാൾ ഒരു അംഗീകരിക്കപ്പെടുന്ന നേതൃത്വത്തിൽ പെട്ട അല്ലേ അംഗീകരിക്കപ്പെടുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് ഒരാരോപണം പറഞ്ഞാൽ ഏത് സമീപനമാണ് അനുയായികൾ സ്വീകരിക്കേണ്ടത്? ഖുർആൻ അവിടെ പഠിപ്പിച്ചു, ലൗലാ ഇദാ സമിഅതു മൂഹു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബി അൻഫുസിഹിം ഖൈറാ. എന്തേ ഈമാനുള്ള ജനങ്ങൾക്കും ഈമാനുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടെ ശരീരത്തെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചൂടെ? സ്വന്തം ശരീരം പോലെ തന്നെയല്ലേ തൻ്റെ കൂടെയുള്ളവനും? അപ്പോൾ ഐസ ബീവിയെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചൂടെ? സഫ്വാൻ അള്ളാഹിനെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചൂടെ? വടക്ക് വിചാരിക്കാൻ പോണോ? വഖാലു ഹദാ ഇഫ്കും മുബീൻ, പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ പ്രഥമ ദൃഷ്ടിയാ കേൾക്കുമ്പോൾ തന്നെ ഹദാ ഇഫ്കും മുബീൻ, ഇത് വ്യക്തമായ ശുദ്ധ നുണയാണ് എന്ന്. അതിൻ്റെ വിശദീകരണം ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ ആ മഹദിയെക്കുറിച്ചാണോ പറഞ്ഞത്, എന്നാൽ ശുദ്ധ കളവാണ് എന്നവർക്കങ്ങ് പറഞ്ഞൂടെ? കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞൂടെ? അല്ലാഹു തആല പറയാൻ, ആ ഒരു സമീപന രീതിയാണ് ഒരു ശരിയായ ഭദ്രമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾക്കുണ്ടാകേണ്ടത്. ഞാനിപ്പോഴും ഓർമ്മിക്കാണ്, നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനാ രംഗത്ത് രൂക്ഷമായ ഭിന്നത ഉണ്ടായ ആദ്യ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ഒരു വലിയ ബാഗ് നിറയെ പുസ്തകവും പത്രക്കെട്ടൊക്കെ എടുത്ത് ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുന്ന കാലമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കെട്ടും എടുത്ത് എടുത്തേക്കോ പ്രസംഗിക്കാൻ വേണ്ടി പോകാൻ പേരോട് ഷാഫി മുക്കിൽ ബസ് കത്തിക്കുകയാണ്. അന്നത്തെ കാലത്ത് പ്രസംഗിക്കാൻ പോയാൽ പലപ്പോഴും ഭക്ഷണം കിട്ടൂല, പിന്നെ ബാക്കിയുള്ളത് പറയണ്ടല്ലോ, വെള്ളം കിട്ടൂല. അങ്ങനെ ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ പ്രസംഗിച്ച് പട്ടിണി കിടന്ന് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അള്ളാഹുലത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദും ഞാനും നമ്മുടെ നേതാക്കൾ പലരും പ്രവർത്തകരും പോകുന്നത് എനിക്കിപ്പോഴും പല സ്ഥലങ്ങളും ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ബസ് എത്തിക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ഞെഴ് നിങ്ങൾ അറിയില്ലേ എന്തേ എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എ പി അബുക്രമസിലിയാർ, എ പി അബുക്രമസിലിയാർ മുജാഹിദിനോട് സലാം പറയാൻ പാടില്ല, മുജാഹിദിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുവൈത്തിൽ പോയിട്ട് അവരായിട്ട് ഐക്യത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആൾ ഐക്യം വേണമെന്ന് പറയുന്ന ആളാ, ഉടനെ തന്നെ അരിയിട്ട് ശൂന്യല്ലാത്തവരുമായിട്ട് മതരംഗത്ത് ഐക്യം വേണോന്ന് പറയുന്ന ആളാ അയാളാ എന്നോട് ചോദിക്കുന്നത്. ഇങ്ങനെ എ പി കോൺഗ്രസ് ആരും ഒപ്പിട്ടു എന്ന് മാധ്യമം പത്രത്തിലുണ്ട്, കരാറിൻ്റെ കോപ്പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ ഇയാളോട് ചോദിച്ചു, അത് ശരി, അപ്പോൾ എന്നാൽ പിന്നെ നാളെ മുതൽക്ക് ഇന്ന് മുതൽക്ക് ഇനി എ പി സ്ഥാനം നിങ്ങൾക്കും അനുകൂലിക്കാമല്ലോ, കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ആകെയുള്ള പ്രശ്നം ശൂന്യല്ലാത്തവരുമായിട്ട് ഐക്യത്തിലാകാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ നിങ്ങളുടെ പ്രശ്നം, അത് ഐക്യത്തിലാന്ന് ഉസ്താദ് പറഞ്ഞെങ്കിൽ ഇനി ഉസ്താദിൻ്റെ അനുകൂലി ആളെ കയറ്റി നിങ്ങൾക്ക് നിന്നൂടെ എന്ന് ചോദിച്ചു ഞാൻ. ഇയാളൊരൊറ്റ പോക്ക, പിന്നെ ബൈക്ക് നിന്നില്ല. കാരണം സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന അനുസരിക്കുന്ന അനുയായികളുടെ ഹൃദയത്തിൽ നേതാക്കളെ സംബന്ധിച്ച് സംശയം ജനിപ്പിക്കുക എന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതലേ പ്രസ്ഥാനത്തെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്ത കുതന്ത്രമാണ് എന്ന തിരിച്ചറിവാണ് എനിക്ക് ആ മറുപടി പറയാൻ പ്രചോദനം നൽകിയത്. പിന്നെ ഞാനതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും പിന്നെ അതിൻ്റെ വസ്തുത മനസ്സിലാക്കുകയും ഉസ്താദിൻ്റെ അടുത്ത് തന്നെ പോയി വിഷയങ്ങൾ മനസ്സിലാക്കുകയും മറ്റ് പല നിലക്കും വിഷയം മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണ പ്രസംഗങ്ങൾ ഒരുപാട് ഞാൻ തന്നെ ആ കാലഘട്ടത്തിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കളവ് പറയുക എന്നത് അത് ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ആ പ്രസ്ഥാനത്തിൻ്റെ എതിരാളികൾ ചെയ്യുന്ന പരിപാടിയാണ്. ഉദാഹരണത്തിന്, നാദാപുരത്ത് കുറേ ദിവസം ഖണ്ഡന പ്രസംഗം നടന്നു, കുറേ കാലം നടന്നു. അന്ന് എൻ്റെ കുറേ ക്ലിപ്പുകൾ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ
സ്റ്റേജിൽ വെച്ച് കേൾപ്പിച്ചു. എന്തിനാണ് അവരെ ക്ലിപ്പുകളൊക്കെ കേൾപ്പിച്ചത്? നമ്മുടെ പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, സുന്നത്തി ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, എന്നെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക. അതെന്തിനാ? അങ്ങനെ ഉണ്ടായാലില്ലേ ഞാൻ പറയുന്ന ആശയത്തിലേക്ക് ജനങ്ങൾ വരാതിരിക്കുള്ളൂ, അപ്പോഴല്ലേ ഈ പ്രസ്ഥാനം തകർക്കാൻ കഴിയുള്ളൂ. അതിനാണ് കുറേ ക്ലിപ്പ് വെച്ച് പ്രസംഗിച്ചു. ആദ്യം തന്നെ ക്ലിപ്പ് കൊണ്ടുവന്നത് നമ്മളല്ല, കൊണ്ടുവന്നത് സുന്നത്തി ജമാഅത്തിൻ്റെ വിരോധികളാണ്. പിന്നെ നമ്മൾ ക്ലിപ്പിനെ ക്ലിപ്പ് കൊണ്ട് നേരിടാന്നുള്ള നിലക്ക് നമ്മൾ തിരിച്ച് ക്ലിപ്പ് കൊണ്ടുവന്നതാണ്. നമ്മളാദ്യം ക്ലിപ്പ് വെച്ചതല്ല, ആദ്യമായിട്ട് ക്ലിപ്പ് വെച്ച് പ്രസംഗം നടത്തിയത് ഞാൻ തന്നെയാണ്. അത് ഇതിൻ്റെ മറുപടിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഈ ക്ലിപ്പ് ഇതിൽ കേൾക്കുമ്പോൾ, ചില വാചകം കേൾക്കുമ്പോൾ അതിൻ്റെ അത് പേരോട് പറഞ്ഞു തന്നെയല്ലേ, പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ ക്ലിപ്പിൻ്റെ കോലം? ഒരു ക്ലിപ്പിൻ്റെ കോലം പറയാം ഞാൻ. എനിക്കെതിരെ വന്ന ഒരു ക്ലിപ്പ് പേരോട് വളരെ മോശമായ രൂപത്തിൽ തരം താഴ്ത്തി നിസ്സാരപ്പെടുത്തി സംസാരിച്ചു. എന്താ തെളിവ്? ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രസംഗത്തിൽ ഉളുപ്പുണ്ടോയെന്ന് നിങ്ങൾ ചോദിച്ച് ഞാൻ വെച്ച് കേൾപ്പിക്കുമെന്ന്. വിവരത്തിയൊന്നറിയോ? ഉളുപ്പുണ്ടോയെന്നുള്ളത് മാത്രം വെച്ചിട്ട് ഞാൻ വെച്ച് കേൾപ്പിക്കും, നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾപ്പിക്കും എന്നുള്ളത് അങ്ങോട്ട് ഒഴിവായി കളഞ്ഞ്, എന്നിട്ട് ഉളുപ്പുണ്ടോയെന്ന് മാത്രം കേൾപ്പിച്ചു. അപ്പോൾ ആൾക്കാർക്ക് തോന്നി ഞാൻ ഗൗരവത്തിൽ ഉളുപ്പുണ്ടോയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ചോദിച്ച് ഞാൻ കേൾപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ശേഷമുള്ള അങ്ങോട്ട് കട്ടാളി, ഇന്നും മുജാഹിദിൻ്റെ സീഡി നിങ്ങൾക്ക് കാണാം, അപ്പുറം ഭാഗം കട്ടാളി. ഇങ്ങനെ കട്ട് മുറിച്ച് ക്ലിപ്പ് കേൾപ്പിച്ച് മുസ്ലിം ഉമ്മത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കുതന്ത്രം പയറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പുറം മുറിക്കുക, ഇപ്പുറം മുറിക്കുക. അപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർക്ക് ഇതിൻ്റെ കുതന്ത്രങ്ങളൊന്നും അറിയാത്തവർക്ക് തെറ്റിദ്ധാരണകൾ സംഭവിക്കും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ബാദ്റു ബിൽ അമാലി ഫിതനൻ ഖത്അ ലൈലിൽ മുഗ്ലിം യുസ്ബിഹു അർ-റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ യബിഉ അർ-റജുലു ദീനഹു ضمن الدنيا ദുനിയാവിന് വേണ്ടി ദീൻ വിറ്റ് കളയുന്ന ഒരു കാലഘട്ടം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ദുനിയാവിന് വേണ്ടി ദീൻ വിൽക്കും, അങ്ങനത്തെ ഒരു കാലം വരും. ദുനിയാവിൽ സ്ഥാനമാനം കിട്ടാൻ വേണ്ടി, ദുനിയാവിൽ ആളുകൾ ബഹുമാനിക്കാൻ വേണ്ടി, ദുനിയാവിൽ ആളുകൾ സ്ഥാനം കൊടുക്കാൻ വേണ്ടി, ദുനിയാവിൽ അധികാരം കിട്ടാൻ വേണ്ടി, ദുനിയാവിൽ പണം കിട്ടാൻ വേണ്ടി, അങ്ങനെ ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനല്ല, അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ ദീൻ വിറ്റ് കളയുന്ന കാലം വരും. മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെയല്ല. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം കിട്ടാൻ വേണ്ടി ദുനിയാവ് വിൽക്കുകയാണ്, ദുനിയാവിലെ സ്ഥാനം വലിച്ചെറിയുകയാണ്, ദുനിയാവിലെ പണം വലിച്ചെറിയുകയാണ്, സ്വർഗം കിട്ടാൻ വേണ്ടി ദുനിയാവിലുള്ള എന്തും ത്യജിക്കുകയാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. വജാദു ബി അംവാലിൻ വബഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗത്വീനി ഗസ്വതി ബദരീങ്ങൾ അങ്ങനെയാണ്, ഉഹദീങ്ങൾ അങ്ങനെയാണ്, മുൻഗാമികളൊക്കെ അങ്ങനെയാണ്. അവർ ദീൻ മുറുകെ പിടിച്ച് സ്വർഗം കിട്ടാൻ വേണ്ടി ദുനിയാവ് കൈയൊഴിച്ചു, പകരം ദീന് വിറ്റ് ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാലഘട്ടം വരും. അന്നത്തെ സ്വഭാവം ആള് മാറിക്കൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യുസ്ബിഹു അർ-റജുലു മുഅ്മിനൻ വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ രാവിലെ മുഅ്മിനായി മുഅ്മിനീങ്ങളെ കൂടെ നടന്നു, വൈകുന്നേരമാകുമ്പോൾ അപ്പുറത്തെ ചേരിയിൽ അവൻ കാഫറായിപ്പോയി, വൈകുന്നേരം മുഅ്മിനായിരുന്നവൻ നേരം വെളുക്കുമ്പോഴേക്ക് കാഫറായിപ്പോയി. ഇങ്ങനെ ഈമാൻ വിറ്റ് കളയുന്ന കാലഘട്ടം വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൽക്കർമ്മം കൊണ്ട് അല്ലാഹുവിലേക്ക് ഉളരണം. വലിയ ഫിത്തന ബാദിറൂബിൽ അഅ്മാലി ഫിത്തനൻ, ഈമാൻ തെറ്റിക്കുന്ന വിശ്വാസം തകർക്കുന്ന വലിയ ഫിത്തനകൾ വരുന്നുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഒരു ഫിത്നയിലും പെട്ടുപോകരുത്. ഏറ്റവും വലിയ ഫിത്നയാണ് നമ്മളെ മുൻഗാമികളെ തള്ളിപ്പറയുന്ന ഫിത്ന. നിങ്ങൾ കണ്ടില്ലേ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് റാഫിളത്ത് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് പിഴച്ചുപോയി എന്ന് റാഫിളത്ത് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമാഅക്ക് 2 മാങ്ക് കൊടുത്തുകൊണ്ട് പിഴച്ചുപോയി എന്ന് റാഫിളത്ത് പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് ഖവാരിജ് പറഞ്ഞു. അങ്ങനെ ഏറ്റവും വലിയ നേതാക്കളായ മഹാന്മാരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് സഹാബത്തിനെതിരെ പ്രസംഗം നടന്നു, അവർക്കെതിരെ രചന നടന്നു. അതിൻ്റെ ശേഷം ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിൽ കിതാബ് ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിഷ്യൻ ഉസ്താദിനെ ചോദ്യം ചെയ്ത് ഉസ്താദിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു. അവനാണ് മുഅ്തസിലത്തിൻ്റെ നേതാവ്. സുബ്ഹാനല്ലാഹ്, അവരെന്തു ചെയ്തു? അവർ ആലിമീങ്ങളെ കൊന്നു. എത്രയോ ആലിമീങ്ങളെ കൊന്നു, ഒന്നും രണ്ടുമല്ല. കൂട്ടത്തിൽ മഹാനായ മുഹമ്മദ് ബിനു നസറുൽ ഖുസായി റളിയല്ലാഹു അൻഹുവിൻ്റെ തലവെട്ടിക്കൊന്നു. തലവെട്ടിയപ്പോൾ ആ കയ്യിലെടുത്ത തല മറമാടുന്നത് വരെ ഖുർആൻ ഓതിക്കൊണ്ടേയിരുന്നു. ഈ കറാമത്ത് കണ്ടിട്ടും മൗലിയാക്കൾക്ക് കറാമത്തുണ്ടെന്ന് അവർ വിശ്വസിച്ചില്ല. പടച്ചവൻ ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുത്തില്ലെങ്കിൽ ഒരു ഉത്ബോധനം കൊണ്ടും ഒരു കറാമത്ത് കൊണ്ടും ഒരു മുഅ്ജിസത്ത് കൊണ്ടും ഹിദായത്ത് കിട്ടൂല. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നീ തന്ന ഹിദായത്ത് നീ നിലനിർത്തിത്തരണം റഹ്മാനെ. സുഹൃത്തുക്കളെ, അങ്ങനെ ഏതൊക്കെ പാർട്ടി വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിച്ചുകൊണ്ടൊരു കൂട്ടര് വന്നു. സുബ്ഹാനല്ലാഹ്, മനസ്സിൽ അലി ഇബ്നു അബീ ത്വാലിബിനോട് സ്നേഹമില്ല, ബഹുമാനമില്ല. പക്ഷെ എപ്പ സംസാരിക്കും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ പുകഴ്ത്തിയേ പറയൂ. ഉള്ളിലോ ഉള്ളിൽ ഈ പ്രസ്ഥാനത്തോട് വിരോധമാണ്. അതിനെന്താ ചെയ്തത്? അവർ പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അലി ഇബ്നു അബീ ത്വാലിബിനോട് സ്നേഹമില്ലെന്ന് പറഞ്ഞു. ഉമർ ഇബ്നു ഖത്താബിന് അലി ഇബ്നു അബീ ത്വാലിബിനോട് ബഹുമാനമില്ലെന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അലി ഇബ്നു അബീ ത്വാലിബിനോട് ബഹുമാനമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ ആളാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ആ കൂട്ടര് പല ചേരികളായി രംഗത്ത് വന്നു. ആ ചേരിയിൽ ഏറ്റവും വലിയൊരു ചേരിയാണ് ഷിയാക്കൾ. ഷിയാക്കൾ വേണ്ടാത്ത ചർച്ച വലിച്ചിട്ട് മുസ്ലിം സമുദായത്തിൽ പിന്നിപ്പുണ്ടാക്കുന്ന ഷിയാക്കൾ. ബഹുമാനപ്പെട്ട മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ്, അള്ളാഹുവിൻ്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദ് എപ്പോഴും പറയും, നിങ്ങൾ ഷിയാക്കളെ തർക്കം കണ്ടോ? എന്തേ ഇപ്പോഴും തർക്കാ? എന്താ തർക്കോ? 1500 കൊല്ലം മുമ്പ് ആരായിരുന്നു ഭരിക്കേണ്ടത്? ഇന്ന് മുതൽക്ക് ആരാ ഭരിക്കേണ്ടതില്ല, പണ്ട് ആരായിരുന്നു ഭരിക്കേണ്ടതെന്ന് ഇപ്പോഴും ചർച്ച. എന്നിട്ട് മുസ്ലിം സമുദായത്തിലെ ഭിന്നിപ്പ്, അവിടെ എന്താ കാര്യം? ഇപ്പോൾ ചിന്തിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം ചില ചർച്ചകളുണ്ട്. എന്നിട്ട് അവരെ വാദം എന്താ? ഞങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ സ്വന്തം ആൾക്കാരാണെന്ന് വാദിക്കുക. എന്നാൽ അലി ഇബ്നു അബീ ത്വാലിബ് അവരംഗീകരിക്കുന്നുണ്ട്, ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല. ഒരു കൂട്ടർ അവിടെ നിന്നും പോയി അലി ഇബ്നു അബീ ത്വാലിബ് ദൈവമാണെന്ന് പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ ദൈവമാണെന്ന് വാദിച്ചു. അലി റളിയല്ലാഹു അങ്ങനെ പറഞ്ഞാൽ ഞാൻ തീ പൊള്ളിക്കൂന്ന്. നിങ്ങൾ തീ പൊള്ളിച്ചാലും ദൈവം തന്നെയാണ്. ഞാൻ ദൈവമല്ലടാ, അത് നിങ്ങൾ കള്ളത്തരം പറയാണ്, നിങ്ങൾ ദൈവം തന്നെയാണെന്ന്. ദൈവം കള്ളത്തരം പറയും, നിങ്ങളതാലോചിച്ച് നോക്ക്. നിങ്ങൾ ദൈവം തന്നെയാണ്, നിങ്ങൾ കള്ളത്തരം പറയാണ്. അലി റളിയല്ലാഹു തീ കൊണ്ടുവരാൻ പറഞ്ഞു, തീ കുറച്ച് പൊള്ളിച്ചു. ഇപ്പൊ ഇവരെന്താ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ ദൈവം തന്നെയാന്ന് ഉറച്ചു എന്ന്. എന്താന്ന് ചോദിച്ചു, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തീ കൊണ്ട് തീനെ പടച്ച റബ്ബ് മാത്രമേ ശിക്ഷിക്കുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ഇന്ന റബ്ബ് എന്ന് ഉറച്ചിരുന്ന. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. അല്ലാഹ് ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുത്തില്ലെങ്കിൽ അങ്ങനെയാണ്. ഇങ്ങനെ ഏതൊക്കെ കക്ഷികളാണ്? അതിൻ്റെ ശേഷം വന്ന മഹാന്മാരായ ഇമാമിങ്ങൾ. ആ ഇമാമിങ്ങളെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞു, അവരെ പേരിൽ കള്ളം പറഞ്ഞു. ഇമാം ബുഖാരി പറയാത്തത് പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അന്ന് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രത്തലവന് എതിരാണെന്ന് പ്രചരിപ്പിച്ചു. അങ്ങനെ പൂർവ്വകാല ഇമാമിങ്ങളെ സംബന്ധിച്ച്, സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇല്ലാത്തത് കെട്ടിപ്പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി പഴയ കാലം മുതലേ പരിശ്രമങ്ങൾ തുടർന്നു. അങ്ങനെ തുടർന്ന പരിശ്രമം
നമ്മളെ നാട്ടിൽ നമ്മൾ കണ്ടു സുഹൃത്തുക്കളെ, 1920 കാലഘട്ടങ്ങളിൽ നമ്മളെ മുൻഗാമികളായ പണ്ഡിതന്മാർ അറബിയിൽ മാത്രം നിർവഹിച്ച ഖുതുബ, അതുപോലെ തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാർ മക്ക മദീനയിൽ നടക്കും പോലെ 20 റക്അത്ത് തറാവീഹ് മാത്രം നിസ്കരിച്ചപ്പോൾ ആ തറാവീഹ് പുരുഷൻ മാത്രം ആരെ മാത്രം ജുമാക്കും ജമാഅത്തിനും വിളിച്ചപ്പോൾ ആ ഒരു രീതി നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന മൗലിദും റാത്തീബും അതേ മരിച്ച വീട്ടിലെ പ്രാർത്ഥനയും ഭക്ഷണം കൊടുക്കലും തൽക്കീൻ ചൊല്ലലും ഖുർആനോതലും ഇങ്ങനെ തുടങ്ങി മുഴുവൻ വിഷയങ്ങളിലും നമ്മളെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മളെ ചതിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, ഇമാമിങ്ങളെ കിതാബിനെതിരാണെന്ന്. ശുദ്ധമായ കള്ളം കിതാബിൻ്റെ അപ്പുറവും ഇപ്പുറവും മുറിച്ച്, ആയത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും മുറിച്ച്, ഹദീസിൻ്റെ അപ്പുറവും ഇപ്പുറവും മുറിച്ച് സാധാരണക്കാരെ മുമ്പിൽ എഴുതിയും കേൾപ്പിച്ചും മുസ്ലിം ഉമ്മത്തിൽ ഭിന്നിപ്പുണ്ടാക്കി സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ അല്ലേ? അങ്ങനല്ലേ ഇവിടെ മുജാഹിദ് ഉണ്ടായത്? അങ്ങനല്ലേ ജമാഅത്ത് ഇസ്ലാം ഉണ്ടായത്? അങ്ങനല്ലേ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടായത്? എന്തല്ല കോലത്തിലാ വന്നത് ജമാഅത്ത് ഇസ്ലാമി വരുന്നത്? ഇസ്ലാമിക ഭരണം വേണം. മുജാഹിദ് വരുന്നതോ? മുജാഹിദ് വരുന്നത് ഇതാ, അള്ളാഹനെ മാത്രമേ വിളിക്കാൻ പറ്റൂ, അള്ളാഹനെ മാത്രമേ വിളിക്കാൻ പറ്റൂ. സുബ്ഹാനല്ലാഹ്, അള്ളാഹനെ മാത്രം വിളിച്ചാൽ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റൂ? വരൂ, നിങ്ങളൊക്കെ നിസ്കരിക്കില്ലേ? നിസ്കാരത്തിൽ അള്ളാഹനെ മാത്രം വിളിക്കുക, അസ്സലാമു അലൈക്കും അയ്യുഹ നബിയ്യു. ആരെയാ വിളിച്ചത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചില്ലേ, സലാം പറഞ്ഞില്ലേ? അത് മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നില്ലേ? അവിടുന്ന് മറുപടി പറയുന്നില്ലേ? അപ്പൊ അള്ളാഹനെ മാത്രമേ വിളിക്കാൻ പറ്റൂ, നമ്മുടെ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റൂ. പക്ഷേ അതിന് ഖുർആനിൽ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു, ലാ തദു മഅ അല്ലാഹി അഹദ എന്ന ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു. സുബ്ഹാനല്ലാഹ്, മൗലവി ചേകനൂർ എഴുതിയില്ലേ, അസ്സലാമു അലൈക്കും അയ്യുഹ നബിയു എന്ന് വിളിക്കുന്ന എല്ലാവരും മുശ്രിക്കീങ്ങളാണ്, ശിർക്ക് ചെയ്തവരാണ് എന്ന് അദ്ദേഹം എഴുതിയില്ലേ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറഞ്ഞു അയാൾ, ഞാൻ ഖുർആനിന്റെ ആളാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖുർആന്റെ വിരോധിയാണ്. സുബ്ഹാനല്ലാഹ്, സഹാബത്ത് ഖുർആന്റെ വിരോധി, മൂപ്പർ ഖുർആന്റെ ആള്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഭിന്നിപ്പുണ്ടാക്കുന്ന ഓരോ കക്ഷികളെ കുതന്ത്രം. ഖുർആനിന്റെ ആളായി രംഗത്ത് വന്നിട്ട് യഥാർത്ഥ ഖുർആൻ എന്താണെന്ന് വിവരിച്ചു കൊടുത്ത സഹാബത്തിനെയും ഇമാം ബുഖാരി അടക്കം തള്ളി പറഞ്ഞു. അങ്ങനെയല്ലേ മൗലവി ചേകനൂർ വന്നത്? അങ്ങനെ തുടങ്ങി മുജാഹിദ് ഒരു ഭാഗത്ത് വന്നു, തബ്ലീഗ് ജമാഅത്ത് വന്ന് നല്ല രസമുള്ള വരുത്ത, തബ്ലീഗ് ജമാഅത്തിന്റെ വരവ് നല്ല രസമുള്ള വരവാ. എങ്ങനെ? നല്ല നീളക്കുപ്പായം, ജുബക്കുപ്പായം, നല്ല താടി, നല്ല തലയെക്കെട്ട്, ഏത് സാധാരണക്കാരും പെട്ടുപോകുന്ന സൈസ് വേഷം. ഇങ്ങനെയാണല്ലോ ആൾക്കാർ ബോർഡല്ലേ നോക്കുക, ഒരു ഹോട്ടലിൻ്റെ ബോർഡ്, ഹോട്ടലിൻ്റെ ഗ്ലാസ്സൊക്കെ നോക്കുക, ഉള്ളിലെ ഭക്ഷണം തന്നെ എന്നുള്ളത് കാര്യം ഒക്കെയല്ലേ മനസ്സിലാവുള്ളൂ, കഴിച്ചു നോക്കിയല്ലേ തിരിയുള്ളൂ. ബോർഡല്ലേ ആൾക്കാർ, ഈ ഹോട്ടലിൻ്റെ ഭംഗി കണ്ടിട്ടില്ലേ ഹോട്ടലിൽ അധികം ആളും കയറുക. നല്ല മോഡൽ, ഒരു കുഴപ്പമില്ല, താടിയുണ്ട്, തലയെക്കെട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പറയുന്നതോ? പറയുന്നത് ഉള്ളിലൊന്ന്, പുറത്ത് വേറെ ഒന്ന്. ഉദാഹരണം പറയാ, വന്നിട്ടെന്താ പറയുന്നത്? മോനെ നിസ്കരിക്കണം, നിസ്കരിക്കാതെ നമ്മൾ എന്തിനു പറ്റും? അള്ളാഹ്ക്ക് അഞ്ച് വക്കത്ത് നിസ്കരിക്കണം. ആ എന്ത് നല്ല വാക്ക്, കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു ഖവാരിജിനെ സംബന്ധിച്ച് ഹഖിന്റെ വാചക പറയുന്നത്, പക്ഷെ ഉദ്ദേശം എന്താണ്? ബാത്തിലാണ്, ഉദ്ദേശം ബാത്തിലാണ് പറയുന്ന വാചകം റെഡിയാണ്. അലി റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത ആളാണ് എന്ന് പറഞ്ഞ ഖവാരിജി ആക്കളെ പറ്റി ബഹുമാനം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, അവരെന്തേം പറഞ്ഞത്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, വിധികർത്താവ് അള്ളാഹ് മാത്രമേ ഉള്ളൂ, തീരുമാനം അള്ളാഹ് പറയാൻ പറ്റുള്ളൂ. എന്തൊരു വാക്ക്, വാക്കല്ല സാറില്ലേ, അതിനാ അരിബിൻ അബി താലിബ് അവർ എന്ന് പറയാനാ, അതിനാണ് ഇതുപോലെ നിസ്കരിക്കണേ. കേട്ടാ എന്ത് രസമുണ്ട്! ഞാൻ എൻ്റെ ഒരുപാട് പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിപ്പിക്കലാണോ തബ്ലീഗ് ജമാഅത്തിൻ്റെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, തലശ്ശേരിയിലേക്ക്, ദൂരമൊന്നും വേണ്ട, കുറ്റിയാടി നിന്ന് ഒരുപാട് ബസ്സുണ്ട് തലശ്ശേരിക്ക്, തലശ്ശേരിയിൽ നിങ്ങൾ പോവുക. പഴയ ബസ്സിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വലിയ പള്ളിയുണ്ട്, സ്റ്റേഡിയം പള്ളി. ആ പള്ളി ഭരിക്കുന്നത് തബ്ലീഗ് ജമാഅത്തുകാരാണ്. ആ പള്ളിയിൽ അതിൻ്റെ പരിസരത്ത് പോയിട്ട് നിങ്ങൾ അന്വേഷിക്കുക, വെള്ളിയാഴ്ച ഉച്ചക്ക് പോണ്ട, ജുമാ ഇല്ലാണ്ടായി പോകും, അന്വേഷിക്കുക ഇവിടുത്തെ ജുമാക്ക് എങ്ങനെയാണ് ഖുതുബ എന്ന് ചോദിക്കുക. തബ്ലീഗുകാർ നടത്തുന്ന പള്ളിയാണ്,
ഇങ്ങനെ ഹുതുബാന്നിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മറുപടി കിട്ടും, പച്ച മലയാളത്തിലാണ്. മലയാളത്തിൽ ഹുതുബ ഓതിയിട്ടൊരു ജുമ ഏതാ കമ്പനി? തബ്ലീഗ് ജമാഅത്ത്. ഞാൻ ചോദിക്കട്ടെ, സുന്നത്ത് ജമാഅത്തുള്ളപ്പോൾ പിന്നെന്തിനാ ഒരു തബ്ലീഗ് ജമാഅത്ത്? സുന്നത്ത് ജമാഅത്ത് തന്നൊരു പ്രസ്ഥാനം ഉള്ളപ്പോൾ പിന്നെന്തിനാ ഒരു തബ്ലീഗ് ജമാഅത്തിന് വേറൊരു പ്രസ്ഥാനം? അതിൻ്റെ ആവശ്യം എന്താ? ഇപ്പം മുജാഹിദ് കുറേ പാർട്ടിയായിട്ട് പിരിഞ്ഞ് നമ്മളെ പറ്റി അവർ പറഞ്ഞ് ഖബറിൻ്റെ അടുത്ത് പോകുന്നതുകൊണ്ട് കുബൂരികളാണ് എന്നാൽ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതാ മുജാഹിദ് എന്തെല്ലാം ഉള്ളത്, നമുക്ക് കുബൂരി എന്ന് പേരിട്ട്. മുജാഹിദ് പിന്നെ എന്താ ഉള്ളത്? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മടവൂരി, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ജിന്നൂരി, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ പീസൂരി. ഇങ്ങനെ ഊരിയും കൊണ്ടൊരു കളി. ഇങ്ങനെ അഞ്ച് പത്ത് ഗ്രൂപ്പായി മുജാഹിദുകൾ വട്ടം കറങ്ങാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഈ മുജാഹിദ് അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കി പ്രസംഗിക്കുമ്പോൾ എടമുട്ടത്തും അതുപോലെ കാസർഗോഡ് മൊക്കെ എന്നോട് വാദപ്രതിവാദത്തിന് വന്ന രണ്ട് മൂന്ന് മൗലവിമാർ, അതിൽ ഒരു മൗലവി അന്നെന്നെ നേരിടാൻ വേണ്ടി വന്ന ഒരു മൗലവി മറ്റേ മൗലവിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന ഇയാൾ മുശരിക്കാണ്, അപ്പോൾ ആ മൗലവി പറയുന്നത് എന്നെ കാണും മുമ്പേ നീ മുശരിക്കാണ്, അപ്പോൾ രണ്ടാളും കൂടി പറഞ്ഞ് മറ്റോൻ എന്തായാലും കാഫറാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കി മുശരിക്കാക്കി കൊണ്ടിരിക്കുകയാണ്. എന്തിന് കാഫറാക്കണം എന്നെൻ്റെ സി ഡിയിൽ ഞാനതിൻ്റെ ഓരോ ക്ലിപ്പുകൾ വെച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമുക്കൊരു സി ഡി ഇറങ്ങാനുണ്ട്. ഒരു അഞ്ച് ദിവസത്തെ പ്രസംഗം കുറ്റ്യാടിയിലെ ഒരു മൂന്ന് നാല് മാസം മുമ്പ് നമ്മൾ നടത്തിയ പ്രസംഗം. അതിൽ ഞാൻ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളും അതിൻ്റെ വിരോധികളുടെ കുതന്ത്രങ്ങളും അവരുടെ തെറ്റായ ആശയങ്ങളും ശക്തമായി വിമർശിച്ചുകൊണ്ട് കുറ്റ്യാടിയിൽ വെച്ച് നടത്തിയ പ്രസംഗം അതിൻ്റെ സി ഡി ഇറങ്ങിയിട്ടില്ലേ? ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻഷാല്ലാഹ് അടുത്തിറങ്ങും. അപ്പോൾ എല്ലാവരും അത് വാങ്ങി കേട്ട് നോക്കണം. അറിയാൻ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളൊക്കെ വ്യക്തമായി ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർക്കണം. ഈ മുജാഹിദ് പൊട്ടിപ്പിളർന്നിട്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയാത്ത കുറേ മുജാഹിദീങ്ങളുണ്ട്. അവർ ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരാകാം, അഭ്യസ്ത വിദ്യരാകാം, പണക്കാരാകാം. അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തബ്ലീഗ് ജമാഅത്തിലേക്കാണ്. കാരണം തബ്ലീഗ് ജമാഅത്തിന് എന്താണ്, ഔലിയാക്കൾ അമ്പിയാക്കളെ വിളിക്കാൻ പറ്റൂല എന്നുള്ള ആ ആശയത്തിൽ അവരുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ഖുതുബ അവരാശപ്പെടുത്തുന്നതിനും അവരനുകൂലമുണ്ട്. പിന്നെ സുന്നി ആലിം നിങ്ങളെ കുറ്റം പറയുന്നതിനും അവരനുകൂലമുണ്ട്. പിന്നെ എന്താ, പിന്നെ കുറഞ്ഞ വിഷയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ തമ്മ് കാഫറാക്കി പ്രഖ്യാപിച്ചിട്ട് കുഴപ്പമുണ്ടാക്കുന്ന ഈ മൗലവിമാരെ വിട്ടിട്ട് തബ്ലീഗിലേക്ക് പോകണം മുജാഹിദീങ്ങൾ. എനിക്ക് സുന്നികളോട് പറയാനുള്ളത്, അത് കണ്ട് നിങ്ങളാരും തബ്ലീഗ് പോയിക്കൊണ്ടാ, അതല്ല സാധനം ഒന്നു തന്നെയാണ്. പണ്ട് വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ നൂറുള്ളാഹ് മർക്കദുഹു ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഒരു ചങ്ങായി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത്, എൻ്റെ പുതപ്പും എൻ്റെ വിരിപ്പും എൻ്റെ ഉടുപ്പും കാണുന്നില്ല. അപ്പോൾ കേസ് കൊടുത്ത് അവസാനം സാധനം പിടിച്ച് കൊണ്ടുവന്ന്, അപ്പോൾ ഇയാളോട് ചോദിച്ചു, എത്ര സാധനം കാണാണ്ടായിരിക്കുന്നു? ചൊറ്റ ഒന്നാം തന്നെ. നിങ്ങളതിൻ്റെ വിരിപ്പും എൻ്റെ ഉടുപ്പും എൻ്റെ പുതപ്പും കാണുന്നില്ല. അതെ, ഞാൻ ഉടുക്കലുമുണ്ട്, പുതക്കലുമുണ്ട്, വീരിക്കലുമുണ്ട്. ഇതുപോലെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് തമ്മിലെ സംഗതിയെല്ലാം അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ് ഇത്. അതുപോലെ ഏകദേശം ഒന്ന് തന്നെ സാധനം. നിങ്ങളൊന്ന് ചെന്ന് നോക്ക്, വേഗം മനസ്സിലാവില്ല, ആയത്തു ഹദീസ് ഒന്നും ഓതണ്ട, ഒരു ബുക്കും വായിക്കണ്ട, തലശ്ശേരി സ്റ്റേഡിയം പള്ളി ചെന്നു. പച്ച മലയാളത്തിലല്ലേ അവിടെ ജുമാ നടത്തുന്നത്? മലയാളത്തിൽ ഖുതുബ ഓതിട്ട് ജുമാ നടത്തി എന്താ സംഭവിക്കുക? ജുമാ ബാത്തിലാവും. നിസ്കാരത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഒരു നിസ്കാരം ജുമാ. ഒരാഴ്ചത്തെ ദോഷം തീർത്തും പുറത്തിട്ടേണ്ട ദിവസം വെള്ളിയാഴ്ച. ഒരാഴ്ചത്തെ ദോഷം മുഴുവൻ പുറത്തിട്ടേണ്ട ദിവസം വെള്ളിയാഴ്ച. അന്ന് പുരുഷന്മാർക്ക് ഉജുബായ നിസ്കാരം ജുമാ. ആ ജുമാ ബാത്തിലാക്കാൻ വേണ്ടി പച്ച മലയാളത്തിൽ ഖുതുബ ഓതിയിട്ട് ആയിരക്കണക്കിന് ആളെ ജുമാ ബാത്തിലാക്കുന്ന തബ്ലീഗുകാരൻ അസർക്ക് പറ്റി നിസ്കരിക്കാൻ വരുന്നു. ജുമയും ബാത്തിലാക്കിയിട്ടോ? വെള്ളിയാഴ്ചത്തെ ജുമയും ബാത്തിലാക്കിയിട്ടാ വേറെ ഉള്ളവനെ നിസ്കരിപ്പിക്കുന്നു? അല്ലേ ബാത്തിലാവൂലേ? ബാത്തിലാവുന്നല്ലേ നബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അങ്ങനല്ലേ റാഫി ഇമാം പറഞ്ഞത്? അങ്ങനല്ലേ ഖുസാൽ ഇമാം പറഞ്ഞത്? അങ്ങനല്ലേ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത്? മലയാളത്തിൽ ഖുതുബ ഓതിയ ജുമാ ബാത്തിലാണ്. പിന്നെ ഈ മലയാളത്തിൽ ഖുതുബ ഓതുന്ന പരിപാടി എവിടുന്ന തബ്ലീഗുകാരന് കിട്ടിയത്? അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കൽ മാത്രമാണ്, എന്നിട്ട് അമീറാകണം, നേതാവാകണം, അങ്ങനെ ഓരോരുത്തൻ്റെയും ലക്ഷ്യം മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കലാണ്. ഈ ഭിന്നിപ്പിക്കുന്ന കക്ഷികൾ നമ്മുടെ മുസ്ലിം കേരളത്തെ ഭിന്നിപ്പിച്ചു 1920 കാലത്ത്. ആ ഭിന്നിപ്പിനെ നേരിടാൻ വേണ്ടിയാണ്
നമ്മുടെ പണ്ഡിതന്മാർ സംഘടിച്ചത്, അതിനു വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. ആ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാർ ആ ഭിന്നിപ്പിനെ നേരിടാനാണ് എസ് വൈ എസ് ഉണ്ടാക്കിയത്, അതിൻ്റെ പിന്നാലെ എസ് എസ് എഫ് ഉണ്ടാക്കിയത്. ഈ വിശ്വാസത്തെ തകർത്ത് മുസ്ലിമീങ്ങളെ ഈമാൻ നശിപ്പിക്കുന്ന, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന കക്ഷികളെ നേരിടാനാണ് ഓ സുഹൃത്തുക്കളെ എസ് എസ് എഫ്. വേറെ ഒരു സുന്നി സംഘടനക്കെതിരെ രൂപീകരിച്ച സംഘടനയല്ല എസ് വൈ എസ്, വേറെ ഒരു സുന്നി സംഘടനക്കെതിരെ രൂപീകരിച്ച സംഘടനയല്ല. അതിൻ്റെ നേതൃരംഗത്തുണ്ടായിരുന്നവർ അതേ ഒരിക്കലും മറ്റൊരു സംഘടനക്കെതിരെ, സുന്നി സംഘടനക്കെതിരെ രൂപീകരിച്ചതല്ല. അത് രൂപീകരിച്ചത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളെ നേരിടാനാണ്. അതിൻ്റെ അതേ നയവും പരിപാടിയുമായി നമ്മുടെ സംഘടനാ പ്രവർത്തനം വളരെ ഭദ്രമായി പണ്ഡിതന്മാരുടെ കരങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അൽഹംദുലില്ലാ മൻ വഖറ സാഹിബ ബിദഅത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളെ ബഹുമാനിച്ചാൽ ഇസ്ലാം, ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിക്കുന്നവനാണവൻ എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നി അല്ലാത്ത ഒരു മനുഷ്യനെ വിളിച്ച് നമ്മളാരും നോമ്പ് തുറപ്പിക്കാറില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധിയായ മൗലവിയെ വിളിച്ച് നമ്മളും നോമ്പ് തുറപ്പിക്കാറില്ല. സുന്നിയുടെ പേരിൽ പ്രവർത്തിച്ച ചിലർ മൗലവിമാരെ വിളിച്ചിട്ട് നോമ്പ് തുറപ്പിച്ചവരുണ്ട്. പടച്ചവരവർക്ക് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹ് അവർക്കും നല്ലത് തോന്നിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, നമ്മളവരെ ശപിക്കുന്നില്ല, ചീത്ത പറയുന്നില്ല, പക്ഷേ ചെയ്തത് തെറ്റായിപ്പോയി. എന്നാൽ ഞാൻ പറയട്ടെ, ബഹുമാനിക്കുക എന്ന് പറയുന്നതിനെക്കുറിച്ച് മുസ്ലിം ഉമ്മത്ത് ചിന്തിക്കണം. ഇപ്പം ചിലർ ചോദിക്കും, അത് ശരി, അപ്പം മുജാഹിദിനെ വിളിച്ച് നോമ്പ് ഉറപ്പിച്ചിട്ട് ഒന്നും പറ്റൂലല്ലേ? ഇല്ല. നിങ്ങളെങ്ങനെയാണ് ഹജ്ജ് കമ്മിറ്റിയിൽ മുജാഹിദിൻ്റെ കൂടെ പോയി ഇരിക്കുന്നത്? നിങ്ങളെങ്ങനെയാണ് വഖഫ് ബോർഡിൽ മുജാഹിദിൻ്റെ കൂടെ പോയി ഇരിക്കുന്നത്? അതവരെ ബഹുമാനിക്കലാ? അതവരെ ബഹുമാനിക്കലാ? ഹജ്ജ് കമ്മിറ്റി ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ്, വഖഫ് ബോർഡ് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന, നമ്മളുണ്ടാക്കുന്നതല്ല. നമ്മളുണ്ടാക്കുന്നതല്ലാത്ത ഒരു സ്ഥലത്ത് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ വന്ന് ഇരുന്നിട്ട് അവരെ ആശയവും പറഞ്ഞ് പോയാൽ പിന്നെ നമ്മളെ ആശയം പറയാൻ ആരുണ്ടാവും അവിടെ? അപ്പം നമ്മളവിടെ പോയാലല്ലേ നമ്മളെ പ്രസ്ഥാനം നിലനിർത്താൻ കഴിയുള്ളൂ? ഇന്നാളൊരു ചങ്ങാതി എന്നോട് ചോദിച്ച്, അല്ല ഇവിടെ കഴിഞ്ഞ റമദാനിൽ ഒരു നോമ്പുറ സംഘടിപ്പിച്ചല്ലോ, റമദാനിൽ ഒരു നോമ്പുറ സംഘടിപ്പിച്ചല്ലോ, ഞാൻ വിചാരി നമ്മളാ, അല്ല നമ്മളെ സംഘടനയാ, അല്ല നമ്മളാരെങ്കിലും അല്ല, പിന്നെ വേറൊരാൾ, ആ വേറൊരാൾ സംഘടിപ്പിച്ച നോമ്പുറയിൽ സുന്നിയല്ലാത്തവനുണ്ടല്ലോ, അവിടെ എങ്ങനെയാ സുന്നികൾ പോവാ? അത് ശരി, എന്നാ പിന്നെ നമ്മളൊറ്റ ബസ്സിലും എനിക്ക് കയറിക്കൂടാ. കാരണം ബസ് കയറുമ്പോൾ നോക്കുമ്പോൾ അതിലൊരു മുജാഹിദ് നമ്മളതിൽ കയറിയില്ല. പിന്നെ എല്ലാം കൂടി പ്ലെയിനൊന്ന് ദുബൈയിലോളം പോകാൻ വിചാരിച്ച് നോക്കുമ്പോൾ അതിലൊരു മുജാഹിദ് പ്ലെയിനിലും കയറിയില്ല, ടിക്കറ്റ് പോട്ടെ. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് മുജാഹിദിനെ ബഹുമാനിക്കലാ? അത് മുജാഹിദ് അവിടെ കയറിയിട്ട് ഉണ്ടാക്കുന്ന നാശം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളും കൂടി പോവല്ലേ? എതിന് ഓനെ തടുക്കാൻ? അല്ലെ ഓനാർന്ന് ഓനാർന്ന് ഒരു പ്രസംഗം നടത്തിയാൽ അത് ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പോവാണ്. നേരെ മറിച്ച് മുജാഹിദ് ഉണ്ടാക്കിയ പരിപാടി നമ്മൾ പോയതല്ല, നമ്മൾ ഓല വിളിച്ച് പരിപാടി നടത്തിയതല്ല, മറിച്ച് വേറെ ഏതോ ഒരു കൂട്ടർ നമ്മളെ ക്ഷണിച്ചു, അവിടെ ചെന്ന് നോക്കുമ്പോൾ മുജാഹിദ് ഉണ്ട്, നമ്മൾ ഇറങ്ങി പോരാ, നമ്മളെ ആശയം പറയാൻ പിന്നെ ആരും ഉണ്ടാവും അവിടെ? അപ്പോ വിഷയങ്ങൾ കൺഫ്യൂഷനാക്കി സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ സംശയിപ്പിക്കുന്ന ഫിത്നയും ഫസാദുമായി നടക്കുന്ന കക്ഷികൾ ഉണ്ട്. അവരെ മുസ്ലിം ഉമ്മത്ത് സൂക്ഷിക്കണം. വിഷയം അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും മതത്തിന്റെ കാര്യം അങ്ങനെ പറയാൻ പാടില്ല. മതത്തിന്റെ കാര്യം ആലിമീങ്ങൾ പറയും. ഖുർആൻ പറഞ്ഞില്ലേ, ഇദാ ജാഅഹും അംറും മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. നിങ്ങളൊരു റിപ്പോർട്ട് കിട്ടിയാൽ അതും എടുത്തിട്ട് പറയാനും പോകാനൊന്നും പറ്റൂല. പിന്നെ ആര് പറയണത്? അത് നേതൃത്വം പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അതുപോലെ കാര്യം ഗ്രഹിച്ച് പറയാൻ പറ്റുന്ന അനുയായികൾ പറയും, നബിയോട് അടുത്ത് നിൽക്കുന്ന പണ്ഡിതന്മാരായ അനുയായികൾ അവർ പറയും. നിങ്ങൾ സാധാരണക്കാരും വിവരമില്ലാത്തവരും കടന്നിട്ട് മതത്തിന്റെ കാര്യം പറയാൻ പാടില്ല. ഖുർആൻ പ്രത്യേകം വിരോധിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് മതത്തിന്റെ ഓരോ വിഷയങ്ങൾ വേരിച്ചറിഞ്ഞൂടാ. എന്നാൾ നോക്കുമ്പോൾ ഒരു കാദിയാർ, അയാൾ ഒന്നിനും കൊള്ളൂലാണ്. അപ്പൊ എന്താന്ന് വെച്ചു, ഒരു ഉദാഹരണം എന്താന്ന് വെച്ചു, അയാൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസംഗിച്ച് എല്ലാവരും ജുമയൊക്കെ നേരത്തെ വരണോ, എന്നിട്ടോ
ഖതീബായ ഇയാളുണ്ട്. ഖുത്ബ തുടങ്ങാൻ നോക്കുമ്പോ ബാങ്ക് രണ്ടാമത്തെ മഹേശ്വര വിളിക്കാൻ വേണ്ടി ഈ ബടിയും എടുത്തല്ലേ ബാളും എടുത്തിട്ട് മഹേശ്വര അൽ മുസ്ലിമീന റഹിമക്കുമുള്ള എന്ന് പറയുമ്പോൾ ഇയാൾ ഇങ്ങനെ വരുന്നു. ഇങ്ങനത്തെ മൂല്യാരെ തുടരാൻ പറ്റുമോ? ഒരു കാക്കാന്റെ ചോദ്യ. സുബ്ഹാനല്ലാഹ്, ഈ കാക്കാക്കറിയോ ഖതീബപ്പ വരേണ്ടത്? ഖതീബ് ഡയറക്റ്റ് മിമ്പറിലേക്കാണ് വരേണ്ടത്. അതിനു മുമ്പ് മിമ്പറിന്റെ ചോടെ നിന്നൊരു പ്രസംഗം പോലും നടത്താൻ പാടില്ല, തഹിയത്ത് പോലും നിസ്കരിക്കാൻ പാടില്ല, ഡയറക്റ്റ് മെമ്പറിലേക്ക് വരണം എന്നാണ് ഫതുഹുൽ മൊയ്നിൽ പറഞ്ഞത്, സർവ്വകിതാബിലും പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിൻ്റെ അഫ്ളൽ. അപ്പൊ ഖതീബിന്റെ നിയമം ഒന്ന് വേറെയാണെന്ന് ഇവർക്കറിയില്ല. ഇതുപോലെ ഓരോന്നും ജാഹിലിയങ്ങൾക്ക് മതം പറയാൻ അറിയൂല, അതുകൊണ്ട് ജാഹിലിയങ്ങൾ മതം പറയരുത്. ജാഹിലിയങ്ങൾ നേതാവായിട്ട് അതാ മതത്തിന്റെ നേതാക്കളായ പണ്ഡിതന്മാരെ തള്ളിപ്പറയരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചങ്ങാതി വന്ന് ഇതാ ഞാനൊരു സ്ഥലത്ത് നിന്ന് വരികയാണ്, എഴുന്നാ വരുന്ന ചോദിച്ചു, അതാ ഒരു സ്ഥലത്ത് ഒരാണും ഒരു പെണ്ണും വ്യഭിചരിക്കുന്നത് കണ്ടിരുന്നു. എന്നാ ഒരു ആലിം എന്താ പറയാ അറിയോ? മിണ്ടല്ലടാ, ആരോടും പറയാൻ പാടില്ല, എന്നോട് പറഞ്ഞ് പറഞ്ഞ് ഒരു കുട്ടിയോട് പറയാൻ പാടില്ല. അതെന്താ ഉള്ള എന്നല്ലേ, എന്നോട് പറഞ്ഞു ഉള്ളതെല്ലാം പറയേ, ഉള്ളതോ ഇല്ലാത്തതോ അല്ലോ വേറെ ഒന്ന്. അത് നീ ഫിത്തന പറയുന്നോ ഉള്ളത്തരം പറയുന്നോ നേരെ പറഞ്ഞ വേറെ ചർച്ച ചെയ്യണം. എന്നോട് പറഞ്ഞോ വേറെ ഒത്തം വ്യഭിചരിക്കുന്നുണ്ടാ വന്ന് പറയണോ? എന്നോട് പറഞ്ഞോ കുറാനുണ്ടോ ഒത്തം വ്യഭിചരിക്കുന്നുണ്ടോ എല്ലാവരെയും പോയി പറയണോ? മംഗലം പറഞ്ഞത് എന്നോടങ്ങനെ പറഞ്ഞിനോ? എനിക്ക് 80 അടിയാണടാ. ഇതിന് മറ്റവൻ വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് തന്നെയാ പറഞ്ഞെങ്കിൽ തന്നെ 80 അടിയാ ഇസ്ലാമിക ശരീരത്തിൽ. അത് എന്നോട് ഇത് പറയാൻ പറഞ്ഞില്ല. ഓരോരുത്തരുടെ ഡ്യൂട്ടി എടുത്താൽ മതി ഓരോരുത്തർ. അപ്പൊ ഉള്ള തന്നെ ഉള്ളത് പറയാൻ പറഞ്ഞിനോ? എന്നാ പിന്നെ വേറൊരുത്തെ അതിന്റെ കുറച്ചെല്ലാം പറഞ്ഞ് ശരിയല്ല, ഞാനും കണ്ടതല്ലേ, എന്നാ എനിക്കും 80 അടിയാ. വേറൊരുത്തെ ഞാനും കണ്ടിരുന്നു, എന്നാ എനിക്കും 80 അടി. 340 അടിയാ. എന്തിനു വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് വന്ന് പറഞ്ഞാൽ മതി, കാരണം പറയേണ്ടതേ പറയാൻ പാടുള്ളൂ, എല്ലാം പറയാനുള്ളതല്ല. മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് നല്ല വിവരമില്ലാത്തവൻ മതത്തിന്റെ കാര്യം കൈകാര്യം ചെയ്യരുത്. കൈകാര്യം ചെയ്താൽ അബദ്ധത്തിൽ ചാടും. അങ്ങനെ ചാടിയതാണ് വാസ്തവത്തിൽ എല്ലാ പുത്തനാശയക്കാരും. അവര് പറയുന്നത് അപ്പോഴത്തെ ആ മൊയ്ലാർ ശരിയില്ല, എന്താ ഞാൻ ശരിക്കും വ്യഭിചരിക്കുന്നത് കണ്ടിട്ട് പോയി പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ 80 അടി എന്നെ അടിക്കേണ്ടത്, എന്നെ അടിക്കേണ്ടത്, വ്യഭിചരിച്ചോടല്ലേ അടിക്കേണ്ടത്, അല്ല ഇന്നെ തന്നെ അടിക്കേണ്ടത്. വ്യഭിചരിച്ചവൻ്റെ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല, വ്യഭിചരിച്ചേറ്റവും ഇല്ലയോ എന്നുള്ളത് നീ പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പാടില്ല. എന്നോട് ഇത് പറയാൻ പറഞ്ഞു എന്താ ഇസ്ലാമിൻ്റെ നിയമം? ഇസ്ലാമിൻ്റെ നിയമം ഒരാൾ വേറെ ഒത്തൻ പറ്റി ഫിത്തന പറഞ്ഞാൽ, ഫിത്തന പറഞ്ഞാൽ എന്താ നിയമം? വസാലിമാൻ പറയുന്നത് 6 കാര്യം മുജൂബ. ഒരുത്തൻ വേറെ ഒത്തൻ്റെ കുറ്റം പറഞ്ഞാൽ 6 കാര്യം മുജൂബ. ഒരുത്ത ഏഷണിയും കൊണ്ടുവന്നാൽ 6 കാര്യം ഉജൂബാവും. ഈ ഏഷണി എന്നതിനാ പറയാ? സ്നേഹിക്കുന്ന ആളുകളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി വർത്തമാനം പറയുക, അതിൻ്റെ പേരാ ഏഷണി. അത് ഗസാലിമാമിനെ പറഞ്ഞു. ഉദാഹരണത്തിന് എന്നെ പറ്റി ഒരുത്തൻ ഏഷണി പറഞ്ഞു. എന്താ ഏഷണി പറഞ്ഞറിയോ? കുറ്റ്യാടി പള്ളീൻ്റെ സിറാജുൽ ഹുദ പള്ളീൻ്റെ അങ്ങ് അവിടെ ആ പന്തല് നമ്മളെ ദാറുൽ ഹുദയിൽ നിന്ന് അവാർഡ് വാങ്ങിയ കുട്ടികളെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അല്ല റാങ്ക് വാങ്ങിയ കുട്ടികളെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളാണ്, അവർ മദ്രസയിൽ റാങ്ക് വാങ്ങിയിരിക്കുക. അങ്ങനെ കുറേ കുട്ടികളുണ്ട്, ആ കുട്ടികൾ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കുട്ടീൻ്റെ ഫോട്ടോ ഇല്ല, അവിടെ കാലിയാണ്. അതിൻ്റെ ചോട എഴുതി വെച്ചിരിക്കുന്നത് ഫാത്തിമ അബ്ദുറഹ്മാൻ, അതെൻ്റെ മോളാണ്, ഫോട്ടോ ഇല്ല. അപ്പോൾ ഒരുത്തൻ ഫിത്തന അറിയാം വേറുള്ളവരോട്. അതുകൊണ്ടെങ്കിൽ അയാൾ സ്കൂൾ നടത്തുക, എൻ്റെ കുട്ടികൾ റാങ്ക് വാങ്ങുക, എൻ്റെ കുട്ടികളെ ഫോട്ടോ അയാൾ എന്നെ കൊടുക്കുക, അയാളെ മോളോട്ട് കൊടുക്കുന്നില്ല. ഇങ്ങനെയുണ്ട് ഫിത്തനൻ്റെ കോലം. എന്നാൽ പിന്നെ അയാളെ മോളും കൊടുക്കണ്ടേ, അയാൾ അയാളെ മോളോ അയാൾ കൊടുക്കില്ല, വേറുള്ള മോളോ കൊടുക്കുക. ഇപ്പോൾ കേൾക്കുന്ന നോക്കി വെട്ടെന്ന് എന്തോ തോന്നുന്നു, ശരിയല്ലേ എൻ്റെ അയാളെ മോളോ കൊടുക്കാൻ. അതും പറഞ്ഞ് നടന്ന ആഹാരത്തിൽ നിന്ന് നശിക്കൂലേ. ഇത് സംഗതി ശരിയെന്നല്ലേ, ഫോട്ടോ നോക്കുമ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ, മറ്റുള്ള കൊടുത്തിട്ടുണ്ടല്ലോ, തെറ്റിദ്ധരിക്കും പറഞ്ഞത് വേണോ? പക്ഷേ അതെന്താണ് ആരോട് ചോദിക്കണം? എന്നോട് ചോദിക്കണോ? അപ്പം ഞാൻ പറയൂ, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ് ഫാത്തിമ റാങ്ക് വാങ്ങിയിട്ടുണ്ട്, ഫോട്ടോ കൊടുക്കുന്നതിൽ ഓക്കുവില്ല, താല്പര്യമൊന്നുമില്ല, കൊടുക്കണോ ചെയ്യാൻ വേണ്ടി കൊണ്ടാ വേണ്ട ഓക്കെ, ഫാത്തിമയുടെ കൊടുക്കുന്നു, കൊടുക്കണ്ട. അക്കുട്ടിക്ക് താല്പര്യമില്ല പിന്നെ കൊടുക്കാൻ നിൽക്കണോ? അതുകൊണ്ട് കൊടുത്തിട്ടില്ല. അതിന് വേറൊരു കുട്ടിക്ക് താല്പര്യം ഉണ്ട്, അത് കൊടുക്കാൻ നിൽക്കണോ? അതും കൊടുക്കാൻ കണ്ടിയില്ല. പക്ഷേ ഈ ഫിത്തന ഉണ്ടാക്കുന്നവർ വേറെ എന്ത് വേണോ? ഇങ്ങനെ ഫിത്തനൻ്റെ കോലം, ഓരോ ഫിത്തനൻ്റെ കോലം. അങ്ങനെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ അങ്ങാടി പോയി, അങ്ങാടി പോയി ഫിത്തന ഉണ്ടാക്കുന്നതിലെ കോലം ശരിക്കും മുസ്ലിം ഉമ്മത്ത് പഠിക്കണം. അങ്ങാടി പോയി അടിമനെ വാങ്ങാൻ പോയതാണ്, അന്ന് അടിമ കച്ചവടം നടക്കുന്ന കാലമാണ്.
ഒരടിമനെ കണ്ട് നല്ല ആരോഗ്യമുണ്ട്, എല്ലാ പണിയും അറിയാം, ഭാഷയും അറിയാം, ഒക്കെ അറിയാം, ബുക്ക് വന്നു ചോദിച്ചു, ബുക്ക് വന്നു വില ചോദിച്ചു, വില ചോദിച്ചു, ആദായമുണ്ട്, നല്ല ആദായമുണ്ട്, കുറഞ്ഞ പൈസയോ. അപ്പോൾ ഇയാൾ എന്നൊരു സംശയം, എന്താ ഇത്ര വില കുറവ്? അങ്ങനെ വില കുറയും എന്തോ ഒരു തരാറുണ്ടോന്നൊരു തോന്നലുണ്ടാവില്ലേ? പറമ്പിനെല്ലാം വില കുറഞ്ഞ അവിടെ പാർക്കാൻ പറ്റൂലേ എന്നാ ചിന്തിക്കുക. ഞാൻ പലപ്പോഴും വിചാരിക്കില്ല അങ്ങനത്തെ കുറച്ച് സ്ഥലം എനിക്ക് കിട്ടിയ തിരക്കില്ല, കാരണം നമുക്ക് പാർക്കണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും സ്കൂളോ മദർ സ്റ്റേറ്റ് ഉണ്ടാക്കാലോ. അപ്പോൾ ഈ അപ്പോൾ എന്താ എന്താ വില കുറവ്? അപ്പോൾ പറഞ്ഞു ഇയാൾക്കൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? പിത്തിന അറിയും, യേശനി പറയൂ. അപ്പം ഇയാൾ യേശനി പറയൂ, കുറഞ്ഞ വിലയിലുള്ള എല്ലാം പണിയൊക്കെ അറിയോ, പണിയൊക്കെ ചോറാണ്, ഭാഷ എല്ലാം റെഡിയാണ്, എന്നാൽ വാങ്ങാം, പൈസ കുറച്ചല്ലേ ഉള്ളൂ. ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കേണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ, ഇവൻ പറയുന്നതേ വിശ്വസിക്കേണ്ടാന്ന് ഉറപ്പിച്ചാൽ മതിയല്ലോ. അങ്ങനെ എന്ത് ചെയ്തു, ഇയാൾ പൈസയും കൊടുത്തു വാങ്ങിയാൽ പുരക്കൊണ്ടു വന്നൊരു പ്രശ്നമില്ല, നല്ലെണ്ണം പണിയെടുക്കുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവൻ മെല്ലെ ഇവൻ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അതിന് മുമ്പ് കുറേ സിവം കൂടാണെന്നിങ്ങനെ ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഇയാൾക്ക് ഭാര്യനോട് ഇത്ര സ്നേഹമുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഇത്ര സ്നേഹമുണ്ട് ഒക്കെ മനസ്സിലാക്കിയതിൻ്റെ ശേഷം മെല്ലെ ഇവനൊരു ദിവസം ഇയാളങ്ങ് പോയപ്പോൾ ഭാര്യനോട്, ഞാൻ പിത്തിനക്കാരനാണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കരുത് കേട്ടോ, ആര് ഞാനിപ്പോൾ അടുത്തൊരു മാസികയിൽ വായിച്ച് ആ മാസികയെ തന്നെ ഇരുന്ന് ഇത് വായിക്കരുത് കേട്ടോ, ഞാനെനിക്ക് ഇങ്ങനെ ഓർമ്മയായി ചെയ്തു നിമൊന്ന് പറഞ്ഞ ചരിത്രം, ഞാൻ പറഞ്ഞ് വിശ്വസിക്കരുത് കേട്ടോ. എന്നിട്ട് ഇവൻ ഇതൊക്കെ കൂടി പറഞ്ഞപ്പോൾ ഇവള് ഇനി പറഞ്ഞാൽ വിശ്വസിക്കൽ ഉറപ്പല്ല, പണ്ട് ഇനി നമ്മൾ തരാൻ മാമം തരാൻ, അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാനൊന്നും പറഞ്ഞ് വിശ്വസിക്കുന്നു, അവിടെ ഞാനിട്ട് പറയുന്നില്ല അറിഞ്ഞേ, ഞാനിട്ട് പറയുന്നില്ല. അപ്പോൾ ഇവളല്ല ഇനി പറ വിശ്വസിക്കൊന്നുമില്ല, എന്നാലും പറ എന്താ എനിക്ക് പറയല്ലോ, പറ എല്ലാം കൂടി പറയാൻ വേണ്ട ഇവളെ കൊണ്ടിരുന്നെങ്കിൽ പറയിച്ച് പറ പറഞ്ഞ് പറയിച്ച്. ഇവനെന്താ പറയുന്നത്? ഒന്നുമില്ല, നിങ്ങളെ ഭർത്താവിന് വേറൊരു ഭാര്യ വേറൊരു പെണ്ണുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് എന്നുള്ളത് എനിക്ക് തിരിഞ്ഞൊരു കാര്യം, ഞാനൊന്നും സൂചിപ്പിച്ചിരുന്നേ ഉള്ളൂ, നിങ്ങളതിനൊന്നും വിചാരിക്കേണ്ട, ഒന്നും നടന്നിട്ടൊന്നുമില്ല പറഞ്ഞു. സുബഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്ക് ഇഷ്കാലാവാൻ വേറെ എന്തോ വേണോ? വേറെ എന്ത് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് വലിയ ബേജാറുണ്ടല്ലോ, ഇത് പറഞ്ഞാൽ തമാശയും കൂടി പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഇവർക്ക് വിഷമം തന്നെ, പക്ഷേ പോടാ ഇനി നമുക്ക് എൻ്റെ ഭർത്താവ് അങ്ങനെ ചൂല, എന്നെ വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ പറയില്ല വേണ്ട എന്നെ വിശ്വസിക്കണ്ട. എന്നിട്ടും ഇവർക്ക് ബേജാറി തന്നെ പിന്നെ. അപ്പോൾ ഇവർ നിങ്ങളിതിൻ്റെ കണ്ണുമൂടലും പടക്കാക്കുന്നത്, നിങ്ങൾക്ക് ഞാനൊരു പണി പറഞ്ഞില്ലേ, ഇതെൻ്റെ അതിൻ്റെ ശൈലിയിൽ ഞാൻ വിവരിക്കുകയാണ്, നിലുതി മഹദൂബ് ആ ചരിത്ര പറഞ്ഞത്. അപ്പോൾ എന്താ വേണ്ടത്? അതില്ലാണ്ടാക്കാൻ വളരെ പെട്ടെന്ന് നിങ്ങളെ ടെൻഷൻ ആണ്ടി ഒന്നുമില്ല, വളരെ പെട്ടെന്ന് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ പണി വെച്ച് എങ്ങനെയാണ്? അതിനൊരു ചെറിയ പണിയെടുത്താൽ മതിയാണ്. എന്താ പണി? അത് രണ്ട് രോമം നിങ്ങളെ ഭർത്താവിൻ്റെ കഴുത്തുനിന്ന് കിട്ടിയാൽ പണി ഞാൻ ശരിയാക്കും, പിന്നെ ഒരു നിങ്ങളല്ലാത്ത ഒരു പെണ്ണിനെ തിരിഞ്ഞോക്കൂല, അത് സാരല്ല, ഇന്ന് രാത്രി തന്നെ ഉറങ്ങുമ്പോൾ ഞാൻ എടുത്തിയാൽ. അപ്പം ഇയാൾ ശരിയായി, അതും കഴിഞ്ഞ് അയാൾ പോയി, അയാൾ പോയി എല്ലാം ഇറങ്ങി, എല്ലാം കൂടി മറ്റേ ആൾ പോയ ഓഫീസ് പുരക്കാരം, ഈ ഇതിൻ്റെ ഈ പുരക്കാരം പോയ ഓഫീസോ കടയോ പീടിയോ അവിടെ പോയിട്ട് ഇവനിങ്ങനെ കുറേ തിരിഞ്ഞ് പറഞ്ഞ് കളിച്ച്. ഇയാൾ ചെന്തി ഇങ്ങനെ തിരിഞ്ഞ് പറഞ്ഞ് കളിക്കുന്നു, അതൊന്നുമില്ല ഞാൻ പിത്തനക്കാരനല്ലേ, അതുകൊണ്ട് നിങ്ങളൊന്നും വിശ്വസിക്കില്ല, നിങ്ങളൊന്നും വിശ്വസിക്കണ്ട, ഞാനിട്ട് പറയുന്നില്ല പറഞ്ഞു പറഞ്ഞാലും കൂടി ഇയാൾ പറയും, ഇനി പറഞ്ഞോ ഞാൻ വിശ്വസിക്കുന്നില്ല, ഇനി ഹംക്കാണ് പിത്തനക്കാരനാണ് എന്നോ ആദ്യം തന്നെ പറഞ്ഞാണ്, ആയിക്കോട്ടെ നിങ്ങളൊന്നും വിശ്വസിക്കണ്ട, പക്ഷേ എന്നാലും നിങ്ങളെ ഭക്ഷണം കഴിച്ച് കുറേ കാലം താമസിച്ചല്ലേ ഞാൻ, അതിപ്പോൾ എൻ്റെ ഒരു കടപ്പാട് ഞാൻ വീട്ടുകയാണ്, നിങ്ങൾ വിശ്വസിക്കണ്ട. അതാണ് ഇനി പറയാതെ ഒന്നുമില്ല, നിങ്ങളിപ്പം പുരയിലുണ്ടാവില്ലല്ലോ, എന്തെല്ലാം സംഭവം നിങ്ങൾക്ക് അറിയൂ, ആരാ വരുന്നത് ആരാ പോകുന്നത് നിങ്ങളറിയില്ലല്ലോ, പലരും പോകുന്നുണ്ട് വരുന്നില്ല, അങ്ങനെ പലതുണ്ട്, പക്ഷേ അതെല്ലാം ഞാൻ സഹിച്ച് സഹിച്ച് ഇതുവരെ ഞാൻ സഹിച്ച്, പക്ഷേ നിങ്ങളോടുള്ളൊരു സ്നേഹ ബഹുമാനം കൊണ്ട് എനിക്ക് അവസാന നിമിഷത്തിലെത്തിയപ്പോൾ ഒന്ന് സൂചിപ്പിക്കാണ്ട് നിർത്തിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട ആര്, അതാ ഒന്നുമില്ല, ഇന്ന് രാത്രി നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങളെ കഴുത്തിറക്കാൻ നിങ്ങളുടെ ഭാര്യ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളിത് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം, ഇങ്ങോട്ട് വിശ്വസിക്കുകയും വേണ്ട, പക്ഷെ ഉറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച് കിടന്നോടി. അപ്പോൾ ഇയാൾ പോടാ നമുക്ക് എൻ്റെ ഭാര്യ എൻ്റെ കഴുത്തിറക്കാൻ പോയിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഇവളെന്താ ജീവിക്കുന്നു ചിന്തിക്കുന്നത്, അത്ര സ്നേഹമുള്ള ഭാര്യയാണ്, അറ്റാ ഒരു തോന്നിയാസനോട് പറഞ്ഞു പോടാന്ന് പറഞ്ഞ് ഇവനെ ആട്ടി ഓടിച്ച്. പക്ഷേ എന്നാലും ഇയാൾ എന്ത് ചെയ്തു, പോയിട്ട് രാത്രി ഉറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കിടന്നുകൊണ്ട് കുഴപ്പമൊന്നും, എന്നെ ടാക്സ് ഒന്നും കൊടുക്കട്ടാലോ, ശ്രദ്ധിച്ച് കിടക്കാൻ വിചാരിച്ചു. അങ്ങനെ ശ്രദ്ധിച്ച് ഇയാൾ കിടക്കുകയാണ്, ഉറങ്ങുമ്പോലെ ഇങ്ങനെ കിടക്കുകയാണ്, അപ്പോഴുണ്ട് പ്രിയപ്പെട്ട ഭാര്യ ഒരു കത്തി എടുത്ത് ഇങ്ങനെ വരുന്ന്, കാരണം ഭാര്യയ്ക്ക് രണ്ട് രോമം കിട്ടണ്ടേ കഴുത്തുനിന്ന്, ഒരു പണിയെടുക്കാണ്ടല്ലോ, മെല്ലാതെ കത്തിയും കൊണ്ട് വരുന്ന്, സുബാനത കഴുത്തിൽ കാച്ചിങ് വെക്കുന്നതോടുകൂടി ഇയാൾ എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് കത്തി പിടിച്ചിങ്ങ് വന്ന് ഒരൊറ്റ കുത്തു കൊടുത്ത് ഭാര്യനെ കൊന്നു. ഭാര്യ മരിച്ചു വീണപ്പോൾ പിറ്റേ ദിവസം ഭാര്യയുടെ കുടുംബങ്ങൾ ഓടി വന്നു, ഇദ്ദേഹത്തെ പകരം കുത്തിക്കൊന്നു. അങ്ങനെ എത്രയോ കൊലകൾ ആ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ
ഇവന്റെ ഈ ഫിത്ന കൊണ്ട് സംഭവിച്ചു. ഇങ്ങനെയാണ് നമീമത്ത് പറയുന്നവന്റെ സ്വഭാവം. സുബ്ഹാനല്ലാ, ഒരുത്തൻ്റെ അടുത്ത് പോകും, എന്തെങ്കിലും ചോർത്തിയെടുക്കാൻ നോക്കും, എന്നിട്ട് അത് എന്നെ പകുതി കക്കും, എൻ്റെ പകുതി അപ്പുറന്ന് കട്ട് ഇപ്പുറന്ന് കട്ട് പോറോത്തിന് കേൾപ്പിക്കും. ഇങ്ങനെ ഫിത്തന ഉണ്ടാക്കുന്നവരുടെ സ്വഭാവം. അവർക്ക് ഫിത്തനയാണ് ആവശ്യം. അതുകൊണ്ട് ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആറ് കാര്യം വുജൂബാണ് കേട്ടോ. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ സംബന്ധിച്ച് സ്നേഹിക്കുന്ന ജനങ്ങളുടെ സ്നേഹം ഇല്ലാതെയാക്കുന്ന വർത്തമാനം പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ ആറ് കാര്യം നിർബന്ധമാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലാ യുസദ്ദിഖഹു, അവൻ പറയുന്നത് നേരാക്കരുത്, അവൻ പറയുന്നത് സത്യമാണെന്ന് അംഗീകരിക്കരുത്. എന്താണ് കാരണം? ലിഅന്നന്നമ്മാമ, വേറെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏഷണി പറയുന്നവൻ ഫാസിഖുന്നവൻ തോന്നിവാസിയാണ്, തെമ്മാടിയാണ്. വഹുവ മർദൂദു ഷഹാദത്തി, അവൻ സാക്ഷി പറഞ്ഞാൽ അവൻ്റെ സാക്ഷി സ്വീകരിച്ചുകൂടാ. എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചുകൂടാ, ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചുകൂടാ, ഞാൻ നേരിൽ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചുകൂടാ. അവൻ സാക്ഷിക്ക് പറ്റാത്തവന്. എന്താണ് അതിന് തെളിവ്? ഉസാലിമാ പറയാണ്, ഖാല തആല, അല്ലാഹുവിന്റെ ഖൗലാണ് അതിന് തെളിവ്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ വല്ലതും ചെയ്താൽ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഖേദിച്ചു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ളൊരു മനുഷ്യനൊരു വാക്ക് ഒരാളെ പറ്റി വന്ന് പറഞ്ഞു അത് സ്വീകരിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏഷണി പറയുന്ന ഫിത്തിനക്കാരന്റെ വാക്ക് സ്വീകരിക്കാൻ പാടില്ല, അവൻ സാക്ഷിക്ക് പറ്റൂല. ഒന്ന്. രണ്ടാമതായി വുജൂബാകുന്ന കാര്യം, അയ്യൻഹാ ഹുദാലിക്ക വയൻസഹലഹു വയുഖബ്ബിഹു അലൈഹി ഫഇലഹു, അവനെ വിളിച്ച് ഇനി മേലിൽ നീ ഇങ്ങനെ പറയരുത് എന്ന് വിരോധിക്കണം. വയൻസഹലഹു, അവനെ നല്ല നിലക്ക് ഒരു സ്നേഹിതൻ പറയുന്നത് പോലെ, ബാപ്പ മകനോട് പറയും പോലെ, ഉസ്താദി ശിഷ്യനോട് പറയും പോലെ അവനെ ഉപദേശിക്കണം. വയുഖബ്ബിഹലൈ, അതോടുകൂടെ നിന്റെ ഈ പണി വളരെ മോശമായ പണിയാണ് എന്ന് അവനെ ഉപദേശിക്കണം. അതിനെന്താ തെളിവ്? അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വഅ്മുറു ബിൽ മഅറൂഫി വൻഹാനിൽ മുങ്കറ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഉപദേശിക്കുമ്പോൾ മനസ്സിലാക്കണം, അവൻ്റെ കീശയിൽ ഉണ്ടാവും ഈ ഉപദേശം തീർത്തും പിടിക്കുന്ന ഒരു സാധനമോ എന്ന് മനസ്സിലാക്കണം. കാരണം പിത്തനക്കാരങ്ങനെയാണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യൂ? അത് പിടിച്ചോണ്ട് പോയിട്ട് പകുതി അപ്പുറം മുറിച്ച് ഇപ്പുറം മുറിച്ച് പകുതി എന്ന് കേൾപ്പിച്ചിട്ട് ആ ഉപദേശിച്ച മനുഷ്യനെയും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കും. അങ്ങനെയാണ് പാല് കൊടുക്കുന്ന കൈ എങ്ങനെയുണ്ട് കടിക്കാനും നോക്കുന്ന കാലമാണിത്. സുബ്ഹാനല്ലാ, രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരാൾ എന്നെ വിളിച്ചത് സൗദി അറേബ്യ നിന്നാണ്. ഉസ്താദെ, നിങ്ങൾ ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കണേ, ഓല് പിടിക്കുന്നുണ്ടാവുന്നില്ല. ഞാൻ പറഞ്ഞു, നീയും ഇത് പിടിക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം പിടിക്കൂന്ന് വിചാരിച്ചിട്ട് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഇതിനെ പിടിക്കൂല വിചാരിച്ച് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് അള്ളാഹനല്ലാണ്ട് പേടിക്കാൻ കഴിയോ? സെറുകളെ തടുക്കാൻ വേണ്ടി അള്ളാഹനോട് പറയാ, സെറുപ്പെട്ടതാണിത്. നിങ്ങൾ കാണുന്നില്ലേ പച്ചേര് നാദാ വരുന്ന പ്രസംഗിച്ച പ്രസംഗം, അതിൻ്റെ അപ്പുറം ഇപ്പുറം മുറിച്ചിട്ട് സെൽഫി കിളിപ്പിട്ട് നോക്കുമ്പോൾ പറഞ്ഞ വളരെ മോശം തോന്നില്ലേ? കാരണം അങ്ങേ പുറം മുറിച്ച് ഇങ്ങനെ പുറം മുറിച്ചാണ്. അതേ സമയത്ത് ഇപ്പോൾ ആ പ്രസംഗ സാസ്വത് കെട്ടുകൾക്ക് ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പുറം ഇപ്പുറം മുറിച്ച് അങ്ങനെ തന്നെ ഉണ്ടാകുക. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. ഈ ക്ലിപ്പ് മുറിയന്മാരുള്ള കാലമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം. പക്ഷേ നമ്മളോട് അല്ല കൽപ്പിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. അറിവില്ലായ്മയുടെ പേരിൽ അതാ ഒരുത്തം വന്ന് നമ്മളോട് നമീമത്ത് പറയും, അല്ലെ വേറെ ആളോട് നമീമത്ത് പറയും. നമ്മൾ അറിയുമ്പോൾ അവനെ വിളിച്ച് ഉപദേശിക്കൽ നമ്മളെ കടപ്പാടാണ്. അതിന് ഖുർആൻ തെളിവാണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ആയത്തോതി പറയാണ്. മൂന്നാമത്തത് ആറ് കാര്യമാണല്ലോ വേണ്ടത്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ സംബന്ധിച്ച് നമീമത്ത് പറഞ്ഞാൽ, ഫിത്തിന പറഞ്ഞാൽ ആറ് കാര്യം, അതിൽ മൂന്നാമത്തെ കാര്യം ഗസ്സാലി പറയാണ്. ഫൈൻ, അതെന്താണ്? അവൻ
അവനെ വെറുക്കണം. അതായത് ഈ ഫിത്തിനെ പറയുന്നവനെ എല്ലാവരും വെറുക്കണം. അതെന്താ കാരണം? ഫൈനഹു ബഗീദുൻ ഇൻദല്ലാ, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ വെറുക്കപ്പെട്ടവനാണ്. വയജിബു ബുഗ്ളുമം യബ്ഗുനഹുല്ലാ, അല്ലാഹു തആല വെറുത്തവനെ വെറുക്കല് നമ്മക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഏശരി പറയുന്നവൻ അല്ലാഹു വെറുത്തവനാണ്, അവനെ നമ്മൾ വെറുക്കണം. നാലാമതായി വസ്അൽ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാ നദു നബി അഖീകൽ ഗായിബിസൂ, നിന്റെ സദസ്സിലില്ലാത്ത അതേ മറ്റൊരാളെ സംബന്ധിച്ച് നിന്നോടൊരുത്തം വന്ന് ഫിത്തിന പറഞ്ഞാൽ ആ സഹോദരനെ പറ്റി നിന്റെ മനസ്സിലൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. വാകയാൽ അയാൾ അങ്ങനെയാണോ, അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ, അയാൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവോ, അങ്ങനെ ഒരാളെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കരുത്. അതിനെന്താ തെളിവ്? വസാലിമ പറയാണ്, ധാരണകൾ നിങ്ങൾ ഒഴിവാക്കണം, പല ധാരണയും തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നവരെ, നിങ്ങൾ അംഗീകരിക്കുന്നവരെ, ഫിത്തനക്കാരന്റെ ഫിത്തന കേട്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അഞ്ചാമത്തെ നിർബന്ധം എന്താണ്? വസാലിമ പറയാണ്, ഇതുപോലെ തന്നെ നിന്നോട് ഒരാൾ വന്നിട്ടൊരു കാര്യം പറഞ്ഞാൽ എന്നാ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് വെച്ചിട്ട് നീ ടെസ്റ്റ് ചെയ്യാൻ പോവുകയും വേണ്ട, നീ ടെസ്റ്റ് ചെയ്യാൻ പോണ്ട. ഇപ്പൊ ചിലരില്ലേ ടെസ്റ്റ് ചെയ്യണോ ടെസ്റ്റ് ചെയ്യണോ എന്ന് പറയുന്നൊരു എന്ത് ഒത്തർക്ക് ഷുഗർ ഉണ്ടോ ഇന്നോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്ത് വിടാന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ മക്കത്തുനിന്ന് ഒരാൾ ഹജ്ജും കഴിഞ്ഞ് വരുമ്പോൾ സംസം വെള്ളം കൊണ്ട് തന്നു. അപ്പൊ ഒരു ചങ്ങാതി പറഞ്ഞു, സംസം ആണെന്നുള്ള എന്താ തെളിവ്? ഇയാൾ കൊണ്ടുവന്ന് സംസം അല്ല എന്ന് പറയും. എനിക്ക് മനസ്സിൻ്റെ കുടിച്ചോ ഇല്ലേ, എല്ലാത്തും കുടിക്കണ്ട, മനസ്സിലും കുടിച്ചോട്ടെ, ബർക്കത്തുള്ള വെള്ളം, ബർക്കത്ത് വേണേ കുടിച്ചോ ഇല്ലേ കുടിക്കണ്ട. അല്ല, അയാൾ കൊണ്ടുവന്ന സംസം തന്നെ എന്താ ഉറപ്പ്? എന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പില്ലേ നീ കുടിക്കണ്ടോ, ഉറപ്പുള്ള കുടിച്ചോട്ടെ, എനിക്ക് ഉറപ്പില്ല. ഞാളൊക്കെ സംശയമുണ്ടെ തന്നെ കുടിക്കും, ഈ സംസമാണ് സംശയമുണ്ടെ തന്നെ കുടിക്കും. ഒരു 99.3 അരക്കാലും പറഞ്ഞ് സംസമല്ലാന്ന്, ഒരക്കാൽ പറഞ്ഞ് സംസമാണ് എന്നാലും കുടിക്കോ, അരക്കാല് സംശയമുണ്ടല്ലോ സംസമാണ് കിട്ടിയോ വരട്ടെ കുടിക്കോ. പക്ഷേ ഇയാൾ അങ്ങനല്ല, ഇയാള് സംസം എന്നാ എന്നാ എന്നോട് ഞാൻ ചോദിക്കട്ടെ, ഇയാൾ തേജസ്വസ് കൊടുക്കാണ്. നീ സംസം കണ്ടറ കണ്ടിനോ? ഇപ്പൊ അജിനോ ഇയാള്? ഞാൻ കണ്ടിട്ടില്ല. നീ പൈപ്പ് കണ്ടിനോ? എവിടുന്നാ വരുന്നതെന്ന് കണ്ടിനോ? ബക്കറ്റ് കണ്ടിനോ? മോട്ടർ കണ്ടിനോ? വരുന്ന പൈപ്പ് ഉണ്ടല്ലോ ഇവിടെ നങ്ങോളുള്ള പൈപ്പ്, അതിനാ സെനത്ത് എന്ന് പറയാം, ഇങ്ങനെ നങ്ങോളെ വെള്ളം ഇങ്ങനെ പോയ പൈപ്പ് ഉണ്ടല്ലോ, പൈപ്പ് കണ്ടില്ല, ഇങ്ങനെ നങ്ങോളോ ഒന്നും കണ്ടില്ല. പിന്നെ എല്ലാവരും സംസം എടുക്കുന്നുണ്ടെ, എനിക്കും കിട്ടി, ഞാനും എടുത്തിങ്ങ് പോവാന്. ഹേ നൈ സംസമല്ല, സംസമല്ല, സംസമല്ലാന്നേ നീ പറഞ്ഞ, നീ കുടിക്കണ്ട, ഞങ്ങളുടെ നിർബന്ധിക്കും, ഞങ്ങളിലേറെ ചെയ്ത് വിൽക്കുന്നൊന്നുമില്ല, അങ്ങനെ അല്ലേ പേടിക്കേണ്ടിയുള്ളൂ, കുടിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇവേ എല്ലാം പിന്നെ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? എങ്ങനെയാണോ ടെസ്റ്റ് ചെയ്ത്? അത് ഞാൻ പേരോടെ തരമാ സക്കാഫിൻ്റെ പ്രസംഗം കേട്ടതാ പണ്ട്. എന്താ പറഞ്ഞ്? അയാൾ പറഞ്ഞ് മാവു സംസം അലിമാ ശുരിബലഹൂന്ന് ഹരീസിലുണ്ട്, സംസം വെള്ളം കുടിച്ചാൽ ഏത് രോഗവും മാറും, എന്തുദ്ദേശവും ശബലിയാവും. അങ്ങനെ അയാൾ തന്നെ അയാളൊരു ശിഷ്യനാണ് അസം സക്കാഫിക്ക് സംസം വെള്ളം മന്ത്രിച്ച് കൊടുത്തിട്ട് ക്യാൻസർ രോഗം മാറിയെന്ന് പേരോട് പ്രസംഗിക്കുന്ന സീഡിയിലുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കുക, എൻ്റെ നാട്ടിലുള്ള ഒരാൾക്ക് ക്യാൻസർ, ഇതൊന്ന് നമ്മൾ കൊണ്ടുപോയി കൊടുത്തു നോക്കുക, മാറുന്നുണ്ടേ സംസം? അല്ലേ സംസമല്ല, ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ടെസ്റ്റ് ചെയ്യാനും പറ്റൂല. അതാ ഹസാനിമാ പറയും, നിന്നോടൊരു ഭീത്തിനെ പറഞ്ഞാൽ, വേറൊരാളെ സംബന്ധിച്ച് പിത്തിനെ പറഞ്ഞാൽ നീ പരിശോധിക്കാൻ പോകാൻ പാടില്ല, പരിശോധിക്കാൻ പോകാൻ പാടില്ല. എന്തിന്? ഉറപ്പിട്ടാൻ വേണ്ടി നിന്റെ വകയിൽ ഒരു പരിശോധന, അങ്ങനെ പരിശോധിക്കാൻ പാടില്ല. എത്രത്തോളം എന്നറിയോ? വസാലിമ വേറൊരു സ്ഥലത്ത് പറഞ്ഞു, ഇഹിയാവുദ്ദീനിൽ വേറൊരു സ്ഥലത്ത് പറഞ്ഞു, രാവിലെ ഒരുത്തം കള്ളുടിക്കുന്നുണ്ട്, ഒരു മുസ്ലിം മനുഷ്യൻ രാവിലെ കള്ളുടിക്കുന്നുണ്ട്, അങ്ങനെ വൈകുന്നേരം നമുക്ക് ഇവനെ കുപ്പിയെ കൊണ്ടുപോകുന്നു. രാവിലെ കള്ളുടിക്കുന്ന നമ്മൾ ശരിക്കും കണ്ടതാ, ഇപ്പം വൈകുന്നേരം കുപ്പി കൊണ്ടു. അപ്പോൾ ഇവനെ വിളിച്ചിട്ട്, എടോ കള്ളൊന്നും കുടിക്കാൻ പാടില്ല, നിങ്ങൾ ഉസ്താദ് ഇത് കള്ളല്ലോ, ഇത് സുർക്കിയാണ്, എന്നാ ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല എന്നാ. എന്താ ഓനെ തെറ്റിദ്ധരിക്കണ്ട, ഓൻ സൂക്ഷിക്കാൻ തന്നെ വിശ്വസിച്ചോളാം. ആ ഇല്ല അപ്പം പരിശോധിക്കാൻ നീ പോട്ടാ, മനസ്സിലായില്ലേ? അങ്ങനെയും ഒരു മൂമിനായ മനുഷ്യൻ തരും, കള്ളുടിച്ച് തോന്നിയാസം ചെയ്തു തെറ്റി തന്നെ, അള്ളാഹ് വെറുത്തു കൊടുക്കട്ടെ, അയാൾ ഉപദേശിച്ചോ കള്ളുടിക്കാൻ പാടില്ല, നേരെ പറിച്ചു മൂമിനെ എന്തിനാ തെറ്റിദ്ധരിക്കുന്നു? നീ തെറ്റിദ്ധരിക്കാൻ പറ്റൂല. അങ്ങനെയാ ഇമാം നിങ്ങൾ പറഞ്ഞത്, എന്താ മഹാന്മാര് പഠിപ്പിച്ചത്, ഇത് മനസ്സിലാക്കണം. അങ്ങനെ അഞ്ചാമത്തെ കാര്യം അതാണ്. ആറാമത്തെ കാര്യം പറയാൻ, അല്ലാ തർലാലി നഫ്സിക മാന ഹൈതൻ നമ്മാമ അൻഹു, ഏഷണി പറയുന്നവനെ നീ വിരോധിച്ചു, അതേ നീ ഏഷണി പറയരുത്, എന്നിട്ട് നീ ഏഷണി പറയരുത്. ഒരാളെ പറ്റി തങ്ങളെ കൊണ്ട് ഇന്നോ നിന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റവനോട് പറയാം, അതും ചെയ്യരുത്, അതും ചെയ്യാൻ പാടില്ല.
സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പറയാൻ സമയമില്ല, വലിയ വിഷയമാണിത്. ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഫിത്തിന അതീയേഷണി എന്ന് പറയുന്ന ഫിത്തിനയാണ്. അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടാതെ ആയിപ്പോകും, എല്ലാ ബർക്കത്തും നഷ്ടപ്പെട്ടു പോകും. ഒരേ ശനിക്കാരൻ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന് ദുആക്ക് ഉത്തരം കിട്ടൂല. അതല്ലേ മൂസാ നബി അലൈഹി ഇസ്ലാം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, നബിയല്ലേ, റസൂലല്ലേ, ഉലുല്ലസ്മല്ലേ. പക്ഷേ മഴ കിട്ടിയില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം എന്താ റബ്ബേ മഴ കിട്ടാത്തത്? അല്ല പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങളെ കൂട്ടത്തിൽ ഒരു ഏശനിക്കാരനുണ്ട്. പിത്തിന പറയുന്നൊരു ഞങ്ങളുണ്ട്. ഒരുത്തനോട് പോയിട്ട് പറയും, അതിനെ കൊണ്ടവനെ പറഞ്ഞു, മറ്റവനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനേ പറയുന്നൊരുത്തനുണ്ട്. അതുകൊണ്ട് ദുആക്ക് ഉത്തരം തരൂല. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളഹാനോട് ചോദിക്കുകയാണ്, എന്നാ പഠിച്ചോനെ, അയാളെ പേരിങ് പറഞ്ഞ, അയാളെ പുറത്താക്കോളാ, അയാളെ പേരിങ് പറഞ്ഞേ. അപ്പൊ അല്ലാ, ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞ് ഏശനി പറയാൻ പാടില്ല, പിത്തിന പറയാൻ പാടില്ല. പിന്നെ ഞാൻ ഇന്നാളാന്ന് പറഞ്ഞാൽ അന്നേരം അതൊരു പിത്തിനിയാവൂലേ? ഇന്നാളാണ് ഏശനി പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു ഏശനിയാവൂലേ? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം, എല്ലാവരും കൂടി അങ്ങ് തോബാ ചെയ്തോളെ, ഒന്നായിട്ടങ്ങ് തോബാ ചെയ്തോളെ. മൂസാ നബി അലൈഹി ഇസ്ലാമും എല്ലാവരും കൂടി തോബാ ചെയ്യാണ്. അവരെ ദുആക്ക് ഉത്തരം കിട്ടുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഈ ഫിത്നയും ഫസാദും വർദ്ധിച്ച കാലത്ത് നമ്മൾ നമ്മളെ ഈമാൻ രക്ഷിക്കണം. നമ്മളെ ഈമാൻ നശിപ്പിക്കരുത്. ഒരാളെയും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, നമ്മളെ ആലിമീങ്ങളെ കുറ്റം പറയരുത്, ആരെയും കുറ്റം പറയരുത്. മഹാന്മാര് പറയാണ്, നിങ്ങൾ ഒരുത്തന്റെയും കുറ്റം പറയാൻ പോണ്ട, ആലിമീങ്ങളെ കുറ്റം തീരെ പറയണ്ട, മറന്നിട്ടും പറയണ്ട. കാരണം അത് വിഷമാണ്, നിങ്ങൾ ഈമാൻ നശിപ്പിച്ചു കളയുന്ന നഞ്ഞാണത്. ആ നഞ്ഞ് നിങ്ങൾ വയറ്റിലാക്കിയാൽ നിങ്ങൾ ഞാൻ അറിയാണ്ടാണ് വയറ്റിലായിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നഞ്ഞ് വയറ്റിലായ മരിച്ചു. ഇതുപോലെ ആലിമീങ്ങളെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറയുന്നത് നിങ്ങൾ അറിയാണ്ട് പറഞ്ഞതാണെങ്കിലും അത് നഞ്ഞാണ് വയറ്റിലാക്കുന്നത്, നിങ്ങൾ ഈമാൻ പോയി പോകും. സുഹൃത്തുക്കളെ, ഗൗരവമുള്ളതാണ് വിഷയം. ആലിമീങ്ങൾക്ക് വലിയ പവറാണ്, പക്ഷെ ആലിമീങ്ങളെ ആലിമീങ്ങൾക്കേ മനസ്സിലാവും. അങ്ങനെ ഒരു വിഷയമുണ്ട്, അങ്ങനെയാണല്ലോ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ റസാനത്ത് പറഞ്ഞു ചിത്രശലഭം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, പൂമ്പാറ്റ ചിത്രശലഭം. അതിങ്ങനെ ദൂരേന്ന് വരൂ, എവിടെ തേനുള്ള സ്ഥലത്ത്, തേൻ നുകരാൻ വേണ്ടി പുഷ്പത്തിൻ്റെ അടുത്ത് ദൂരേന്ന് വരും. അങ്ങനെയാണ് നിങ്ങളാണല്ലേ, കുറ്റിയാടിയൊക്കെ വയത് വെച്ചങ്ങൾ ഇവിടുന്ന് എല്ലാം വരും. അതാ, അത് നിങ്ങൾക്ക് തരിമൂക്കുള്ളതുകൊണ്ടാ, ഇതിൻ്റെ മണങ്ങൾക്കൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാ. അപ്പോൾ കുറ്റിയാടിയിൽ ഇപ്പോൾ ഉദാഹരണം പറയാണ്, ഒരു മയിലിത്തറ വയത് പറയാണ്, നിങ്ങളൊക്കെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എ പി സാഹ് വയത് നിങ്ങളൊക്കെ പോയലുണ്ട് അല്ലേ. പൊന്മുള ഉസ്താദ് ക്ലാസ് എടുക്കുകയാണ്, നിങ്ങൾ വരുത്തുണ്ട്. അതുപോലെ തന്നെ ഒതുക്കുങ്ങൾ ഉസ്താദ് ഉദ്ഘാടനം ചെയ്യാണ് പഠിത്തം നമ്മളെ പരിപാടി, നിങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ആലിമീങ്ങൾ വേദങ്ങളൊക്കെ വരും. അതേ സമയത്ത് ഒരു വിവരമില്ലാത്തവനോ, വിവരമില്ലാത്തവൻ വരൂല. അതെന്തേ ചിത്രശലഭം, പൂമ്പാറ്റകൾ എത്ര ദൂരെയൊന്നും തേൻ നുകരാൻ വരും. അതേ സമയത്ത് അതേ താമരപ്പൂവിൻ്റെ നേരെ ചോടക്കൊത്തിരിക്കുന്നുണ്ട് എന്ത് നല്ല തവള. പക്ഷെ ഒരിക്കലും ഈ പൂവിൻ്റെ അടുത്ത് വരൂല, കാരണം ഇതിന് തീരെ തരിമൂക്കില്ല, ഇതിൻ്റെ മണം കിട്ടൂല. തരിമൂക്കില്ല, തരിമൂക്കില്ലാത്തവന് ആലിമിനെ തിരിയല. ആലിമീങ്ങൾ തിരിയണേ, അതിനും വേണം കുറച്ച് വിവരം. ആലിമിയൊക്കെ ആലിമീങ്ങൾ തിരിയ, ഔലിയാക്കൊക്കെ ഔലിയാക്കളെ തിരിയ. ഞാൻ മൂന്ന് ദിവസം മുമ്പ്, മൂന്ന് ദിവസം വെച്ചാൽ വെള്ളിയാഴ്ച, മിന്നാൻ ഇന്നെന്താഴ്ച, ഞായറാഴ്ച, മിന്നാൻ, മിന്നാന്ന് രാവിലെ ഞാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിനെ കാണാൻ വേണ്ടി സുബിയെ നിസ്കരിച്ചിട്ട് ഉസ്താദിൻ്റെ പുറക്കു പോയി. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ കുറേ ആൾക്കാർ അവിടെ ചെന്ന് നോക്കുമ്പോൾ സമയം നേരം വെളുത്തിട്ടില്ല, എത്രയോ ആളുകളുണ്ട് മുറ്റത്ത് ഇങ്ങനെ കാത്തുനിൽക്കുന്നു. വന്നപ്പോൾ നമ്മളെ കുറ്റിയാടി പള്ളിയിലുള്ള നമ്മളെ തങ്ങളുണ്ട്, അവിടെ പള്ളിയിലുണ്ടാകുന്ന തങ്ങൾ, കായ്ക്കോടി തങ്ങൾ, മൂപ്പരുണ്ട്, മൂപ്പര കുട്ടീനെ എടുത്തിട്ട്, മൂപ്പര അമ്മോശനുണ്ട്, അങ്ങനെ പല ബൈക്കൊന്നും ആളുണ്ട്.
അപ്പം ഞാൻ കയറി, ഞാൻ നേരെ ചെന്ന് എനിക്ക് റൂം തുറന്നു ഞാൻ കയറി. അപ്പോൾ ഉസ്താദിനോട് തങ്ങളും കുറച്ച് ആൾ പറഞ്ഞു. ആദ്യം ഞാൻ സുമീകരിച്ച ഉടനെ തന്നെ അവരെല്ലാം പറഞ്ഞ് വിട്ടതാണ്, ആ തങ്ങളെയൊക്കെ ഞാൻ കണ്ടത് എന്നോട് സംസാരിച്ചതാണ് എന്ന് എന്നോട്. അപ്പോൾ രാവിലെ ഒരു വലിയ ബേച്ചിനെ വിട്ടതാ, പിന്നെയും വന്ന് നിറഞ്ഞിട്ടുണ്ട് കുറേ ആൾ, ഇത്തങ്ങൾ പോയിച്ചില്ല, പിന്നെയും വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ കയറി, അപ്പോൾ ഉസ്താദ് അവിടുന്ന് വെള്ളിയാഴ്ച ആണല്ലോ താടി ഒപ്പിക്കുന്നത് ആ സമയമാണ്. അപ്പോൾ ഞാനെന്തെന്ന് വെച്ചാൽ അമ്മ ഒതുവെടുത്ത് അവിടെ നിന്ന് രണ്ടര കഴിഞ്ഞ് നിസ്കരിച്ച് അവിടെ നിന്ന് ഞാൻ അൽക്കവ പോകാൻ വിചാരിച്ചു. ആ സമയം ഉസ്താദിനോട് അപ്പോൾ സംസാരിക്കാൻ പറ്റുമല്ലോ. അൽക്കവ പോയി, അൽക്കവ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞ് പൊന്മള ഉസ്താദ് ഇപ്പോൾ വരും തന്നെ. അപ്പോൾ എന്താന്ന്, അപ്പോൾ നോക്കുമ്പോൾ ഉസ്താദിൻ്റെ അളിയൻ അബ്ദുള്ള ഹാജി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ അടുത്ത് മരണപ്പെട്ടു പോയി. സി എം വലിയുള്ളാൻ്റെ വീട്ടിൽ ആ അവിടുത്തെ കുടുംബത്തിൽ നിന്നാണ് ഈ അബ്ദുള്ള വിവാഹം കഴിച്ചത്. അപ്പോൾ അബ്ദുള്ള ഹാജീൻ്റെ ഭാര്യ ഈ അടുത്ത് മരണപ്പെട്ടു. ഞാൻ പോയിരുന്നു മരിച്ച സമയത്ത്. അള്ളാഹു ആ സ്ത്രീ ഖബർ സന്തോഷത്തിലാക്കട്ടെ, ആ കുടുംബത്തിൽ അള്ളാഹു തന്നെ സന്തോഷം നൽകട്ടെ. അപ്പോൾ അബ്ദുള്ള ഹാജി വേറൊരു നിക്കാഹ് നടത്തുകയാണ് ഉസ്താദിൻ്റെ അളിയൻ ഉസ്താദ് ആണല്ലോ നേതൃത്വം. അപ്പോൾ ഉസ്താദിൻ്റെ വീട്ടിനോട് ചേർന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് രാവിലെ സുബയിൽ രാവിലെ ഒരു 9:30 നിക്കാഹ് നിശ്ചയിച്ചതാണ്. എവിടുന്ന് പള്ളിയിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ, ഏറ്റവും നല്ല സമയം അതാണ് നിക്കാഹിന്. ഇന്ന് ഫതഹുൽമേലുണ്ട് വെള്ളിയാഴ്ച ഒരു രാവിലത്തെ സമയം, അതുതന്നെ പള്ളിയിൽ നിന്നാണ് നല്ലത് എന്ന് ഫതഹുൽമേലുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിക്കാഹുണ്ട്. അപ്പോൾ ഞാനവിടെ നിന്ന് ഏതായാലും അതിൽ പങ്കെടുത്ത് പോകാറുണ്ട്. അപ്പോൾ പൊന്മള ഉസ്താദ് വന്ന്, പൊന്മള ഉസ്താദ് വന്നങ്ങനെ ഞങ്ങൾ നിക്കാഹിന് വേണ്ടി പള്ളിയിൽ കയറി. നിക്കാഹിൻ്റെ വാചക ഉസ്താദ് പറഞ്ഞു കൊടുത്ത് ദ്വാരക്കാൻ പൊന്മള ഉസ്താദിനോട് എ പി ഉസ്താദ് പറഞ്ഞ്, പൊന്മള ഉസ്താദ് ദ്വാരന്ന് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താ, പൊന്മള ഉസ്താദ് ഒരു വലിയ ആലിമാണെന്നും അദ്ദേഹത്തിന് കൊണ്ട് ദ്വാ ചെയ്യിപ്പിക്കണമെന്നും ഞങ്ങളെ പഠിപ്പിക്കുകയാണ് എ പി ഉസ്താദ്. നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തം അളിയൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ആ വിവാഹം കഴിഞ്ഞ സദസ്സിൽ ഈ വെള്ളിയാഴ്ച. അപ്പോൾ ഉസ്താദ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് പൊന്മള ഉസ്താദിനെ പറ്റി ഇന്നലെ ഒരു ചങ്ങാതി വന്ന് എന്നോട് കുറ്റം പറഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട് പൊന്മള ഉസ്താദ് വരുന്നതിന് മുമ്പ്. അതിൻ്റെ ശേഷം ആ ഉസ്താദ് ഈ ദുആ നടത്തിക്കുന്നത്. ആലിമീങ്ങളെ ആലിമീങ്ങൊക്കെ മനസ്സിലാകൂ, ആലിമീങ്ങളെ വിവരമില്ലാത്തവന് മനസ്സിലാവൂല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ആലിമീങ്ങളെ ഗൈബത്ത് പറയരുത്. ആലിമീങ്ങളെ ഗൈബത്ത് പറഞ്ഞാൽ അത് നഞ്ഞാണ്, മനുഷ്യൻ്റെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന നഞ്ഞാണ്. സുബ്ഹാനല്ലാഹ്. ഇന്നലെ ഞാനും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളും മുത്തലിബ് ഉസ്താദിൻ്റെ കല്യാണത്തിന് പോവാണ്. ഞാൻ വാസ്തവത്തിൽ ഉസ്താദിൻ്റെ പുരക്ക് പോയതിനൊന്ന് മുത്തലിബ് ഉസ്താദിൻ്റെ കല്യാണത്തിനൊന്ന് പങ്കെടുക്കണമെന്ന് പറയാനാണ്. ഇരിക്കട്ടെ, ഇന്നലെ ഞാനിങ്ങനെ പോവാണ്. ഉസ്താദ് എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒന്നായിട്ട് ഇങ്ങനെ മുത്തലിബ് ഉസ്താദിൻ്റെ കല്യാണത്തിന് പോവാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ സംബന്ധിച്ച് എന്നോട് ഉസ്താദ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോടും പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് അയാൾക്ക് പ്രശ്നം ഉള്ള ആളാരാന്ന് ഉസ്താദിന് അറിയുമോ എന്ന് ചോദിച്ച്. അപ്പോൾ ഉസ്താദിന് ഞാൻ ആളെ പറഞ്ഞു കൊടുത്തപ്പോൾ ഉസ്താദിന് അയാൾ അറിയാം. ഞാൻ പറഞ്ഞു അയാൾ മസ്കലയാ ചോദിച്ചത്, അതുകൊണ്ട് പൊന്മള ഉസ്താദിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞ് ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നലെ ഉണ്ടായ സംഭവമാണ്. അപ്പോൾ ആലിമീങ്ങൾക്കാണ് ആലിമീങ്ങൾ അറിയാം. എ പി ഉസ്താദിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഉസ്താദിൻ്റെ തിരക്കിലെ പറയാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. പൊന്മള ഉസ്താദ് ആകുമ്പോൾ സമയം കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പൊന്മള ഉസ്താദിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞത്. അപ്പോൾ മുഅ്മിനീങ്ങളെ, ആലിമീങ്ങൾക്ക് ആലിമീങ്ങളെ മനസ്സിലാകും. അതേസമയത്ത് ഇൽമില്ലാത്തവർക്ക് ആലിമീങ്ങളെ തിരിയൂല, ഇൽമിൻ്റെ കനവും തിരിയൂല. അതുകൊണ്ട് ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മളൊരിക്കലും ഒരു ആലിമിനെയും കുറ്റം പറയരുത്. സാധാരണക്കാരെ തന്നെ കുറ്റം പറയരുത്, ഹറാമാണിത്. ആലിമീങ്ങളാകുമ്പോൾ മാംസം നഞ്ഞാണ്. ലൗലം യകുനിൽ ഉലമാഉ ഔലിയ അഫലൈസ ലില്ലാഹി വലിയ്യ. ആലിമീങ്ങൾ ഔലിയാക്കളല്ലെങ്കിൽ അല്ലാഹു ഔലിയാക്കളില്ലെന്നാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോലത്തെവർ പറഞ്ഞത്. അപ്പോൾ ഔലിയാക്കൾ ആരാണ് എന്നത് പോലും അറിയുന്നത് ആലിമീങ്ങൾക്കാണ്. ആരാണ് തരീഖത്തിൻ്റെ ശരിയായ തരീഖത്തുകാരൻ, ആരാണ് പിഴച്ച തരീഖത്തുകാരൻ, നമ്മൾ ആരോടാ ചോദിക്കേണ്ടത്? ആലിമീങ്ങളോടാണ്. ആലിമീങ്ങൾക്കല്ലേ കാര്യമറിയുന്നത്.
ആലിമീങ്ങൾ തള്ളിയാൽ പിന്നെ ഇസ്ലാം ദീനില്ല. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യമാണോ? ചോദിക്കൂ നബിയേ. എന്തുകൊണ്ടാണ് നമ്മൾ മഹാനായ താജുൽ ഉലമയുടെ പിന്നിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് മഹാനായ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ പിന്നിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ മഹാനായ ഒതുക്കുങ്ങൽ ഉസ്താദിൻ്റെ പിന്നിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ പൊന്മൺ ഉസ്താദിനെയും എ പി മുഹമ്മദ് മുസ്ലിയാരെയൊക്കെ ആദരിക്കുന്നത്? അവർക്ക് ഇൽമുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ എം എ ഉസ്താദിനെയും അംസ ഉസ്താദിനൊക്കെ ബഹുമാനിക്കുന്നത്? അവരാലിമീങ്ങളായതുകൊണ്ടാണ്. ഇൽമിനാണ് പവർ. ആ ആലിമീങ്ങളൊക്കെ ഇരിക്കുമ്പോൾ എന്നെപ്പോലുള്ളവരല്ലല്ലോ ഒരു കാര്യം സംസാരിക്കേണ്ടത്, ഒരു കാര്യം ജനങ്ങളോട് പറയേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്. അതേ ഇദാ ജാഅഹും അംറു മിനൽ അംനി വൽ ഖൗഫി അദാഉ ബിഹി, വിശ്വാസം ക്ലിയറാകാത്ത ജനങ്ങൾ, ദുർബലമായ വിശ്വാസമുള്ളവർ, ശരിയായ ഈമാനും തഖ്വയും കിട്ടാത്തവരുടെ സ്വഭാവം, അവർക്ക് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അത് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നോക്കും അവർ, അതൊട്ടാകെ പ്രചരിപ്പിക്കാൻ കൊടുക്കും അവർ. അത് റസൂൽ സല്ലല്ലാഹു നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ട് റസൂലുള്ള പറഞ്ഞിട്ട് പറയാമെന്ന് വെച്ചാൽ, വൈലാവുലിൽ അംരി മിൻഹും, ഇതുപോലെ അവരിൽ വിവരമുള്ള ആളുകൾ പറഞ്ഞിട്ട് പറയാം. വിവരമുള്ളവരല്ലേ പറയേണ്ടത്? എന്ന നിലയ്ക്ക് വിവരമുള്ളവർക്ക് വിഷയം വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ, ലാലിമഹുല്ലദീന യസ്തംബിതൂനഹും മിൻഹും, അവരിൽ നിന്നൊരു വിഷയത്തിന്റെ യാഥാർത്ഥ്യം ഗ്രഹിച്ച് പറയാൻ കഴിയുന്ന ആലിമീങ്ങൾക്കത് മനസ്സിലാകും. അവരങ്ങ് പറയൂലേ, അവര് പറയാതെ ഒരു വിഷയവും പറയാൻ പറ്റൂല. ആലിമീങ്ങളെ പവറാണത്. അതുകൊണ്ടായി ഇമാം സുയൂത്തി തങ്ങളിലെ വാക്കിൽ രേഖപ്പെടുത്തിയത്, സ്വർഗത്തിലെത്തിയാൽ പോലും അള്ളാഹു തആല സ്വർഗത്തിലുള്ള മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് വേണം? അപ്പൊ സ്വർഗത്തിലുള്ള മുഅ്മിനീങ്ങളെ മറുപടി, അള്ളാ ഞങ്ങൾക്ക് എന്ത് വേണമെന്ന്, എല്ലാം കിട്ടിയിട്ടാണല്ലോ, എൻ്റെ എല്ലാം കൊടുത്തിട്ടാണല്ലോ എൻ്റെ ചോദ്യം, ഇനി എന്ത് വേണം? അപ്പോൾ ആ മുഅ്മിനീങ്ങളെ മറുപടി, ഞങ്ങൾ ഉത്തരം പറയൂല, ഞങ്ങളെ സ്വർഗത്തിലെത്തിച്ചത് ആലിമീങ്ങളാണ്, അതുകൊണ്ട് ആലിമീങ്ങളോട് ചോദിക്കാതെ ഞങ്ങൾ മറുപടി പറയൂല, ഞങ്ങൾക്ക് നേതൃത്വം ആലിമീങ്ങളാണ്, ഞങ്ങളെ സ്വർഗത്തിലെത്തിച്ചത് ആലിമീങ്ങളാണ്, അവരോട് ചോദിക്കാതെ സ്വർഗത്തൊന്നും ഞങ്ങളൊന്നും പറയൂല. അല്ലാഹുവിൻ്റെ ആലിമീങ്ങളോട് സ്വർഗത്തിൽ വെച്ച് ചോദിക്കുന്നു മുഅ്മിനീങ്ങൾ. ലവാഖിൽ ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ടോ മുഅ്മിനീങ്ങളെ, ഏത് മുജാഹിദ് വന്നാലും, അതേത് ഏത് ഊരി വന്നാലും, ഏത് ജമാഅത്ത് വന്നാലും, സുബ്ഹാനല്ലാഹ്, സദാസമാധാനത്തോടെ ജീവിക്കുന്ന ഈജിപ്തിൽ പ്രശ്നമുണ്ടാക്കിയ ജമാഅത്തെ ഇസ്ലാമി എന്ന ഇഖ്വാനികൾ വന്നാലും, സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങളെ ജുമാഅടക്കം ബാത്തിലാക്കുന്ന തബ്ലീഗ് ജമാഅത്തുകാർ വന്നാലും, ഇനി മുസ്ലിമീങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്നവർ, അതേ മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരോ, മദ്രസയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരോ, സംഘടനകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരോ, ഏത് ഫിത്തിനക്കാർ വന്നാലും, നിങ്ങൾ ആലിമീങ്ങളെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് നിങ്ങൾ ജീവിക്കണേ. ദീന ആലിമീങ്ങളെ കൈകളിൽ ഭദ്രമാണ്. ആ ആലിമീങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം അവരുടെ വാക്കുകളുടെ അപ്പുറവും ഇപ്പുറവും ഒക്കെ മുറിച്ചു മാറ്റിയിട്ട് ക്ലിപ്പിടുന്നവരെ കണ്ടാൽ, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആറ് കാര്യം നിർബന്ധമാണെന്നും, അങ്ങനത്തെ ഫിത്തിനക്കാര് സാക്ഷിക്ക് കൊള്ളുകയില്ലെന്നും, അവനെ നേരാക്കാതിരിക്കൽ വുജൂബാണെന്നും ഇമാം
ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉപദേശം മുസ്ലിം ഉമ്മത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു സർവജനങ്ങൾക്കും അതാ ഹിദായത്തിന്റെ വെളിച്ചം നൽകി ഹിദായത്തിലായി ജീവിപ്പിച്ച് ഹിദായത്തിലായി നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. ലോകമൊട്ടാകെ ഫിത്നകൾ വാരി വിതറുന്ന കാലമാണിത്. അപ്പൊ ചിലർ ചോദിക്കും, ഫിത്ന ഉണ്ടാക്കുന്നതിലും പണ്ഡിതന്മാരുണ്ടായാലോ? അത് ഉലമാ ഉസൂ, ജനങ്ങൾ തമ്മിലടിക്കണമെന്ന് വിചാരിക്കുന്ന പണ്ഡിതന്മാർ, ജനങ്ങൾ ഐക്യപ്പെടണമെന്ന് പറയുന്നതിന് പകരം പരസ്പരം തമ്മിലടിക്കണം, ഞങ്ങൾക്ക് കൈമുട്ടാൻ കുറെ ആള് വേണം, ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ കുറെ ആള് വേണം, ഞങ്ങളെ കൈപിടിച്ച് മണക്കാൻ കുറെ ആള് വേണം എന്ന് ചിന്തിച്ചിട്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഉലമാ ഉസൂ മുതഫഖിഹത്തുൽ അസ്ർ എന്നാണ് ഉസാലിമ റളിയല്ലാഹുവിന്റെ വാചകം. കാലഘട്ടത്തിലുള്ള ഞാൻ പണ്ഡിതനാണെന്നും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടക്കുന്ന കക്ഷികളുണ്ട്. നീ സിംഹത്തിന്റെ മുന്നിൽ നിന്ന് ഓടുമ്പോലെ ഓടിക്കോ, നിന്നെ ഇമാം ബാക്കിയാക്കൂല, അത്തരം പണ്ഡിതന്മാർ ഇന്ന് ഹസാലിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് പടച്ചവനെ ഭയപ്പെടുന്ന മുസ്ലിമീങ്ങളെ ഐക്യത്തിനു വേണ്ടി സംസാരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് ഉപദേശം നൽകുന്ന ഹാലിമീങ്ങളെ അനുസരിച്ച് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുന്നു. ഇനിയിപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ ഈ പ്രസംഗം ക്ലിപ്പ് മുറിക്കാം, കാരണം ഞാനിപ്പോൾ കുറേ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞു തന്നൂടെ. കാരണം ഞാൻ ഖസാലിമാം റളിയല്ലാഹു അൻഹു ബിദായത്തുൽ ഹിദായയിൽ പറഞ്ഞതാണ്, ഉലമാ ഉസൂനെ സംബന്ധിച്ച് ഈ കിതാബ് പറഞ്ഞതാ. മഹാനവറുകൾ പറഞ്ഞു, ഷെയ്ത്താൻ പല നിലക്കും എന്നെ പറ്റിക്കും കേട്ടോ, പല നിലക്കും ഷെയ്ത്താൻ എന്നെ പറ്റിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഷെയ്ത്താൻ്റെ ഒരു പറ്റിക്കൽ എങ്ങനെയെന്നറിയോ, ഷെയ്ത്താൻ യസ്തജിറുൽ ഹംഖാ, വിവരമില്ലാത്തവനെ ഷെയ്ത്താൻ പറ്റിക്കുക. അത് ശൈത്താൻ വരി എങ്ങനെ അറിയോ, ഖൈറിന്റെ ബൈ കൂടി ഇങ്ങനെ വരും. അതായത് ഉന്നോട് പറയും, ഇതാ നീ തുറന്ന് പറയണേ, നീ സത്യം ഒന്നും മൂടിയൊക്കല്ലേ എന്നിങ്ങനെ പറഞ്ഞ് ഖൈറിന്റെ ബൈ കൂടി ശൈത്താൻ വന്നിട്ട് മനുഷ്യരാ അത് അസറിൽ കൊണ്ടുപോയി തള്ളിയിടും ശൈത്താൻ. അത് ശൈത്താനിന്റെ വഴിയാണ്. അങ്ങനെ ജനങ്ങളെ തർക്ക വിതർക്കങ്ങൾ ഇട്ടുകൊടുത്തിട്ട് ശൈത്താൻ പറ്റിക്കുന്നവരുണ്ട്. ദുഷിച്ച ചില പണ്ഡിതന്മാരുണ്ട്, അവരെ ശൈത്താൻ ചതിയിൽ കുടുക്കിയതാണ്. അവരെ സ്വഭാവം എന്താണ്? അള്ളാഹിന്റെ കോപമാണ് അവർക്ക് കിട്ടുന്നത്. അവരെ ദുന്യാവ് കിട്ടാൻ വേണ്ടി ദീനെ വിൽക്കുകയാണ്. അവര് പലപ്പോഴും രാജാക്ക ന്മാരെ പണം പിണുങ്ങാൻ വേണ്ടിയും അതുപോലെ വഖഫ് സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ യത്തീം കുട്ടികളതും മിസ്കീൻമാരതൊക്കെ കൈവശപ്പെടുത്താൻ വേണ്ടിയുമൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അത്തരം കക്ഷികൾ സുബ്ഹാനല്ലാഹ് സറഫു ഹിമ്മത്തുഹും തൂല സമാനിഹിം ഇലാ തലബിൽ ജാഹി വൽ മൻസിലത്തി ഫീ ഖുലൂബിൽ ഖൽഖി, അവർക്ക് ജനങ്ങളെ ഹൃദയത്തിൽ സ്ഥാനമാനം കിട്ടണമെന്ന ചിന്തയാണ്. വത്തറഹും ദാലികൈലൽ മുറാത്തി വൽ മുമാറാത്തി വൽ മുനാഫസത്തി അവർക്കിങ്ങനെ വേണ്ടാത്ത തർക്ക വിതർക്കങ്ങൾ വലിച്ചിട്ട് വേണ്ടാത്ത ചർച്ചകൾ വലിച്ചിട്ട് ഇങ്ങനെ തർക്കിച്ചാളാകാൻ വേണ്ടിയുള്ള പരിപാടികളാണ്. നിങ്ങളൊരിക്കലും തന്നെ ഉലമാ ഉസൂവിന്റെ ഒരിക്കലും അവരുടേതായ ചതിയിൽ പെട്ടുപോകരുത്. അവരിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടണം. അതേ സിംഹത്തെ കണ്ടാൽ ഓടും പോലെ നീ ഓടണേ. അത്തരം പണ്ഡിതന്മാരെ പിന്തുടരരുതേ, അവരെ വാക്ക് സ്വീകരിക്കരുതേ. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു. ഈ ഉപദേശം ഇപ്പൊ ഞാനിങ്ങനെ പറയാണ്, ഇത് ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, പ്രസംഗത്തിൽ പറയുമ്പോൾ തന്നെ ഒറ്റക്കൊരുത്തനോട് സംസാരിക്കുമ്പോൾ ഈ ഉപദേശം പറഞ്ഞു വന്ന് വരും. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്തു, ഇതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ഇതാക്കിയിട്ട് ആ പണ്ഡിതന്മാരെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പേരോട് മറ്റൊരു ക്ലിപ്പ് ഉണ്ടായിക്കൂടെ, പണ്ഡിതന്മാരങ്ങനെയാന്ന് പറഞ്ഞു, പണ്ഡിതന്മാരെ ഒന്ന് ഓടണോന്ന് പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയും ക്ലിപ്പ് ഉണ്ടായിക്കൂടെ. ഞാൻ പറഞ്ഞത് അപ്പുറവും ഇപ്പുറവും വെട്ടിമാറ്റി ക്ലിപ്പുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഒരിക്കലും തന്നെ പെട്ടുപോകാൻ പാടില്ല.
കിളിപ്പുണ്ടാക്കി. നമ്മൾ ഇവിടുന്ന് വാഴക്കാട്ട് നിന്ന് പ്രസംഗിക്കുമ്പോൾ മൗലവി കിളിപ്പുണ്ടാക്കി. എന്നെന്താ പറഞ്ഞ് പേരോട് പറഞ്ഞിരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് വാസത്തേക്ക് മാത്രമല്ല യുവതിയൊക്കും പള്ളിയിൽ പോകാന്ന് പറഞ്ഞിരിക്കുന്നത്. പള്ളിയിൽ പോകാൻ സാധാരണ ആ പേരോട് പറഞ്ഞില്ലേ യുവതിയൊക്കും പള്ളിയിൽ പോകാൻ. ഏത് പള്ളിയിൽ എന്തിന് പോകാന്ന്? മക്കത്തെ പള്ളിയിൽ തവാഫ് ചെയ്യാൻ പോവാൻ. ഇതാ പറഞ്ഞ് മക്കത്തെ പള്ളിയിൽ തവാഫ് ചെയ്യാൻ പോവാൻ. അത് വയസ്സ് വയസ്സത്തികൾക്ക് പോകാന്നായില്ലേന്ന് ചോദിച്ചു പറ്റേ പോലെ അവൻ വയസ്സത്തേക്ക് മാത്രമല്ല യുവതിയൊക്കെ പോകാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അങ്ങ് മുറിച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് മുറിച്ച് യുവതികൾക്കും പോകാന്ന് പേരോട് സമ്മതിച്ചു പോകാറ്. ഈ നിലക്കുള്ള ഫിത്തിന നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് മോ മോമിനീങ്ങളെ, ഫിത്തിനകളിലും ഫസാദുകളിലും പെട്ടുപോകാതെ നീ നിന്റെ ആഹ്റം രക്ഷപ്പെടുത്തണേ. ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കരുത്. കിബറന്മാരായ ചില വേദന്മാരുണ്ട്, കിബറന്മാരായ ചില വേദന്മാരുണ്ട്. വസാലിമ പറയാണ് ഇനിയിപ്പോൾ വേദം പറയുന്നവരെല്ലാം കുറ്റം പറഞ്ഞു തരണ്ട. വസാലിമ പറയാണ് വൽ മുതക്കബ്ബിറു വല്ലദീൻ വഇള അനിഫ ഔ വഇള അന്നഫ, അവനോട് ഇങ്ങോട്ട് ഉപദേശം നൽകിയാൽ ആ ഉപദേശത്തിന് അവൻ ക്രൂരതയായിട്ട് ഉപദേശിച്ചവന് എന്തുണ്ട് കൊടുക്കാൻ പകരുന്നാണ് അവൻ ചിന്തിക്കുക. അതേ സൗഫ അവനെങ്ങാനും വേദുരാ നിന്നാലോ വളരെ രൂക്ഷമായ വിമർശനം നടത്തലാണ് അവൻ്റെ ശൈലി. ആരെങ്കിലും മറ്റൊരാളെക്കാൾ ഞാനാണ് ഉത്തമനെന്ന് വിശ്വസിച്ചാൽ അവനൊരു കിബിറനാണ്. സുബ്ഹാനല്ലാഹ്, മറ്റുള്ളവരൊക്കെ രക്ഷപ്പെട്ടിട്ട് ഞാൻ അല്ലാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെട്ടില്ലെങ്കിലോ. അങ്ങനെ ചിന്തിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കാൻ കഴിയണം, അവിടെയാണ് വിജയം. അല്ലാഹുവേ, ഞങ്ങളുടെ സർവവാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ്. അതുകൊണ്ട് തന്നെ ഇമാം ഖസ്സാലി തങ്ങളെ ഉപദേശം ഇക്കാലഘട്ടത്തിൽ എല്ലാവരും ഗ്രഹിക്കേണ്ടതാണ്. വലായം ബഗിയ യഖദക ശൈത്താനു വയഖൂല ലക ഖാദിഹിൽ ഹഖ വലാ തുദാഹിൻ ഫീ. ശൈത്താൻ ചിലപ്പോൾ നിന്നെ വഞ്ചിച്ചുകൊണ്ട് പറയും, നീ ഹക്ക് വെളിവാക്കടോ, നീ സോപ്പിട്ട് നിൽക്കണ്ട. ഫൈന ശൈത്താന അബദൻ യസ്തജിറുൽ ഹംഖാ ഇല സരി ഫീ മഹരിലുൽ ഖൈരി. ഖൈറിൻ്റെ വഴിയിൽ, ഖൈറിൻ്റെ ഗോഡൗണിൽ വന്നിട്ടാണ് സെറിലേക്ക് വിവരം കെട്ടവനെ ശൈത്താൻ കൊണ്ടുപോവുക. അപ്പൊ നിന്റെ പണി കണ്ടിട്ട് ശൈത്താൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാകുമത് നീ അറിയൂല. നീ ഹക്ക് വെളിവാക്കുമ്പോൾ പോലും ചിന്തിക്കേണ്ട ഒരു വിഷയം, നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നവരോടാണ് നീ ഹക്ക് വെളിവാക്കേണ്ടത്. പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല. വദാലിക ബി തരീഖിൻ നസീഹത്തി ഫിൽ ഖുഫിയത്തി ലാ ബി തരീഖിൽ മുമാറാത്തി. അത് തന്നെ വളരെ രഹസ്യമായി ഉപദേശം നൽകിക്കൊണ്ടാണ് നന്നാക്കേണ്ടത്. നീ തർക്കവിതർക്കങ്ങളിലൂടെ നന്നാക്കാൻ പോയാൽ അതുകൊണ്ട് നന്നായിക്കൊള്ളണമെന്നില്ല. ഇത് പറയുമ്പോഴേക്ക് പേരോടിപ്പോ ഒരു തർക്കവും വേണ്ട എന്ന് പറഞ്ഞു എന്നൊന്നും പറയണ്ട. അത് തർക്കിക്കേണ്ട ഘട്ടമുണ്ടാകുമ്പോൾ തർക്കിക്കളും. അത് എത്രയോ വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത ആളാണ് ബഹുമാനപ്പെട്ട ഖസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു. എത്രയോ സംവാദത്തിൻ്റെ ഗ്രന്ഥം രചിച്ച ആളാണ് ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു. അതെ, ആ ഇമാം ഖസ്സാലിയെ പങ്കെടുത്ത് സംവാദത്തിലും മുഖാമുഖത്തിലും ഖണ്ഡനത്തിലൊക്കെ പങ്കെടുത്തവനാണ് ഞാൻ, ഇന്നും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. പക്ഷേ അതൊന്നും മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനല്ല, മുസ്ലിം ഉമ്മത്തിന് നസീഹത്തിന് വേണ്ടിയാണ്. വലിൻ നസീഹത്തി സിഫത്തുൻ വഹയ്യത്തുൻ വയുഹ്താജു ഫിഹായിന തലത്തുഫിൻ വയില്ല സാറത്ത് ഫദീഹത്തൻ വകാന ഫസാദു അക്തറ മിൻ സലാഹിഹാ. നന്മ ഉദ്ദേശിക്കുന്നതിനും ഉപദേശിക്കുന്നതിനും ചില രൂപഭാവങ്ങളുണ്ട്, അതിന് വളരെ മയമായ സൗകര്യ സദാ ശൈലി സ്വീകരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വയറ് വഷളാകുമെന്ന് ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു. അതിൻ്റെ ഫസാദ് വളരെ വലുതാണ്. ഇത് പറഞ്ഞുകൊണ്ടാ പറഞ്ഞത്, തർക്കവിതർക്കത്തിനിറങ്ങുന്ന ഈ കാലഘട്ടത്തിലുള്ള ചില പണ്ഡിതന്മാരുണ്ട്, അവർക്ക്
നസറായലൈഹിസ്സം മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയൂല. അവരെന്തെങ്കിലും തർക്കം വലിച്ചിട്ട് കൊണ്ടിരിക്കും. ഇത് അൽഖാഅലൈഹിം ഉലമാ ഉസ്വി അന്നദാലിക ഹുവൽ ഫദ്ലു, അതാണ് ബഹുമാനമെന്ന് ദുഷിച്ച പണ്ഡിതന്മാർ അവരെ ഉപദേശിച്ചിട്ടുണ്ട്. അന്നൽ ഖുദ്റത്തുഅലൽ മുഹാജ്ജതി വൽ മുനാഖശതി ഹുവല്ലദി യുംതദഹു ബിഹി, വേണ്ടാത്ത തർക്കം വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കലാണ് ബഹുമാനമെന്നാരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫഫിറ മിൻഹും ഫിറാറക മിനൽ അസദി, അത്തരം ദുഷിച്ച പണ്ഡിതന്മാരിൽ നിന്നും അത്തരം അനാവശ്യ തർക്കക്കാരിൽ നിന്നും സിംഹത്തിനെ കണ്ടാൽ ഓടും പോലെ ഓടിക്ക മോനെ, നിന്റെ ശരീരം രക്ഷിക്കാനാണ് സിംഹത്തിനെ കാണുമ്പോൾ ഓടുന്നത്, നരിയെ കാണുമ്പോൾ ഓടുന്നതെങ്കിൽ നിന്റെ ഈമാൻ രക്ഷിക്കാൻ വേണ്ടി ഈ ദുഷിച്ച ജനങ്ങളിൽ നിന്ന് ഓടിക്ക മോനെ. ഇമാം ഖസാലി റളിയല്ലാഹുവിന്റെ ഈ ഉപദേശം മുസ്ലിം ഉമ്മത്ത് ചെവിക്കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഒരു ഫിത്നയിലും ഞങ്ങളെ ഈമാൻ നീ നശിപ്പിക്കരുതേ റഹ്മാനേ. ഒരൊറ്റ ആലിമിൻ്റെയും മാംസം കൊണ്ട് ഞങ്ങളെ നാവ് നീ ദുഷിപ്പിക്കരുതേ റഹ്മാനേ. മുഅ്മിനീങ്ങളെ ഗീബത്ത് പറഞ്ഞ് ഫിത്നയും ഫസാദും നമീമത്തും പറയുന്ന കമ്പനിയിൽ ഞങ്ങളാരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ ഉൾപ്പെടുത്തരുത് റഹ്മാനേ. അനാവശ്യ വിവാദങ്ങൾ വലിച്ചിട്ട് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ ഈമാൻ നശിപ്പിക്കുന്നവരുടെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ നീ കാക്കണേ റഹ്മാനേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അഞ്ച് വക്ത് കൃത്യമായി നമ്മൾ നിസ്കരിക്കണം. കഴിവിൻ്റെ പരമാവധി സുന്നത്ത് നിസ്കാരം എടുക്കണം. പടച്ച റബ്ബ് കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ എടുക്കണം. അള്ളാഹു വിരോധിച്ചതൊക്കെ ഒഴിക്കണം. അള്ളാഹു വിരോധിച്ചത് ഒഴിക്കണം. അള്ളാഹു നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് ജീവിക്കണം. ഒരു വിഷയത്തിലും ടെൻഷനാകണ്ട. അള്ളാഹു എൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ചിന്തയോടെ ജീവിച്ചവന് ഒരിക്കലും ടെൻഷനാകേണ്ടതില്ല. കൊടുക്കുന്നവനും തടയുന്നവനും അള്ളാഹു മാത്രമേ ഉള്ളൂ. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നിനക്ക് കഴിയൂല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നകല തഖ്ദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയൂല. ഫഅസ്ലിഹ മാ ബൈനക വ ബൈനല്ലാഹ്, നിന്റെയും അള്ളാഹുവിൻ്റെയും ഇടക്കുള്ള വിഷയം നീ നന്നാക്കി വെച്ചോ. അവൻ ഹൃദയത്തിലേക്ക് നോക്കുന്ന രാജാവാണ്. സുമ്മലാ തുബാലി ബിന്നാസ്, പിന്നെ ജനങ്ങളെ നീ പരിഗണിക്കണ്ട. ഒരു കൂട്ടർ നിന്നെ എത്ര ബഹുമാനിച്ച് പറഞ്ഞാലും നീയൊരു ഞാമ്പല്യവനായി പോയി എന്നുള്ള തോന്നല് വേണ്ട. ഒരാൾ വന്ന് നിന്റെ കൈപിടിച്ച് ചുംബിക്കുമ്പോൾ എൻ്റെ കൈയിൻ്റെ ബറക്കത്ത് കൊണ്ട് അവൻ്റെ മൂക്ക് രക്ഷപ്പെടട്ടെ എന്ന് നീ ചിന്തിക്കണ്ട. ആ ചുംബിച്ച മനുഷ്യൻ വിനയമുള്ള താഴ്മയുള്ള മോമിനാണ്. പടച്ചവനെ, അവൻ്റെ മൂക്കിൻ്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ കൈ രക്ഷപ്പെടുത്തണേ എന്ന് ചിന്തിക്കുന്ന താഴ്മയോടെ ജീവിച്ചോ. അള്ളാഹുവിലേക്ക് കൽബ് തിരിയണം. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതോടുകൂടെ ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ സ്നേഹിക്കുക, അവനെ ഭയപ്പെടുക, അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുക. അതാ ഷാഫി ഇമാം പറഞ്ഞു, നീ അള്ളാഹുവിൻ്റെയും നിൻ്റെയും ഇടക്കുള്ള വിഷയം നന്നാക്കി വെച്ചോ. സുമ്മലാ തുബാലി ബിന്നാസ്, പിന്നെ നീ ജനങ്ങളെ പരിഗണിക്കണ്ട. നിന്നെ ബഹുമാനിക്കുന്നത് കണ്ട് നീ പെട്ടുപോകണ്ട. നിന്നെ ഒരാൾ ചീത്ത പറയുകയോ കുറ്റം പറയുകയോ നിന്നെ നിന്ദിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ അതിന് നീ ഒരു ചൂക്കും വില വെക്കണ്ട. കൊടുക്കുന്നവൻ അല്ല മാത്രമേ ഉള്ളൂ, തടയുന്നവൻ അല്ല മാത്രമേ ഉള്ളൂ. ആ റബ്ബ് നിന്റെ കൽബിലേക്ക് നോക്കുന്ന രാജാവാണ്.
അതുകൊണ്ട് തന്നെ ആലിമീങ്ങൾക്ക് ഭീഷണിയെ പേടിക്കേണ്ടതില്ല, ഔലിയാക്കൾക്ക് ഭീഷണി ഭയപ്പെടേണ്ടതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മോമിനിൻ്റെ ഈമാൻ തെറ്റാതെ എങ്ങനെ അവരെ ഈമാൻ രക്ഷപ്പെടുത്താൻ കഴിയും എന്നതാണ് അവരുടെ ചിന്ത. അതല്ലേ സുഹൃത്തുക്കളെ, നല്ല എ ക്ലാസ് ഒരു മാവ്, ഒരു മാങ്ങാമരം, അതിൻ്റെ മേലെ നല്ല മാങ്ങണ്ട്. അപ്പൊ കുട്ടിയൊക്കെ ഇങ്ങനെ ഹൈസ്കൂളിൽ വിട്ടു പോകുമ്പോൾ നല്ല പഴുത്ത മാങ്ങ ഈ മാവ് ഇങ്ങനെ സംഭാവന ചെയ്യാൻ. അപ്പൊ കുട്ടികളൊന്ന് നോക്കി, നോക്കുമ്പോൾ ഒരുപാട് മാങ്ങണ്ട്. പിന്നെ കുട്ടികളുണ്ടോ, ഈ മാവിനെ വിടുന്ന് നാല ഉരുളം കല്ലെടുത്ത് ഏറു തുടങ്ങി. എന്താ ഈ മാവ് ചെയ്ത തെറ്റ്? ചെയ്ത തെറ്റ്, ഈ കുട്ടിയൊക്കെ മാങ്ങ കൊടുത്തു. ഈ കുട്ടികളെ സ്നേഹിച്ച് മാങ്ങ കൊടുത്ത പകയിൽ ഏറാ, ഇങ്ങോട്ട് ഏറ് കിട്ടി. ഏറ് കിട്ടുമ്പോൾ മാവ്, ഈ മാവ് എന്താ ചെയ്യുന്നത്? ഈ മാവ് പകരം കല്ല് കൊടുക്കുന്നില്ല, പകരം പിന്നെയും പിന്നെയും മാങ്ങ കൊടുക്കുകയാണ്. നീ എന്നെ എറിഞ്ഞടാ, കൊണ്ടുപോയി നക്കിക്കടാ, പിന്നെയും മാങ്ങ കൊടുക്കുകയാണ്. ഒരിക്കലും ഈ മാവ് കല്ലെറിഞ്ഞവനെ കൈയൊഴിക്കുന്നില്ല, കല്ലെറിഞ്ഞവന് പിന്നെയും പിന്നെയും കൈവശത്തിലുള്ള മാങ്ങ കൊടുക്കുകയാണ്. ഇതുപോലെ ആലിമീങ്ങൾ അവരെ എന്ത് ചതിച്ചാലും, അവരെ എന്ത് കുറ്റം പറഞ്ഞാലും, അവരെ എന്ത് തന്നെ നശിപ്പിക്കും ശ്രമിച്ചാലും, പിന്നെയും അവനൊന്ന് നന്നാകട്ടെ നന്നാകട്ടെ എന്ന നിലക്ക് നന്മ ഉപദേശിക്കുന്നു. പക്ഷേ അങ്ങനെ മാമ്പഴം വിതരണം ചെയ്യുന്ന മാവിന് ഏറ് കിട്ടാതിരിക്കൂല. ഇതൊക്കെ നമ്മളെ മുൻഗാമികളെ നമ്മൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഉപദേശം നമുക്ക് ജൂബാണ് നമ്മളിങ്ങനെ ഉപദേശിക്കുന്നത്. എല്ലാവർക്കും ഉപദേശം പലഞ്ചിയൂല. അതും പ്രസാനത്ത് പറഞ്ഞില്ലേ, എന്തേ ചിലർക്ക് ഉപദേശം എങ്ങനെ ഉണ്ടാവും? يمزق القرد صفرا لصفاريتي إذا له نصحت في بابل المطريب ഒരു പക്ഷി, ആ പക്ഷി കൂടുണ്ടാക്കി, വേനൽക്കാലത്തൊട്ടാകെ ഓടി നടന്ന് കൂടുണ്ടാക്കി, മഴ പെയ്യുമ്പോൾ കൂട്ട് കയറിയിരുന്നു നനയാളെ. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ ഒരു കുരങ്ങ്, കുരങ്ങ് കൂടുണ്ടാക്കിയിട്ടില്ല. മൂപ്പരിക്ക് ഇപ്പം നോക്കുമ്പോൾ കയറിയിരിക്കാം, കൂടില്ല, കയറിയിരിക്കാം കൂടില്ലാത്തതുകൊണ്ട് നനയാണ്. അപ്പോൾ ഈ പക്ഷിക്ക് ഖേദം തോന്നി, ഈ കുരങ്ങനെ വിളിച്ചിട്ട് ഒരു വയലു പറഞ്ഞു. പക്ഷി എന്താ വയല്, ഞാൻ വേനൽക്കാലത്ത് ഏത്ര അധ്വാനിച്ചിട്ട് ആ കൂടുണ്ടാക്കി, അപ്പം നീ ഇങ്ങനെ അധ്വാനിക്കാണ്ട് കുത്തിനിട്ടല്ലേ ഇപ്പം നനയേണ്ടി വന്ന്, അതുകൊണ്ട് അടുത്ത വേനലെങ്കിലും ഒരു കൂടുണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ കുരങ്ങ, ആരടാ നീ എന്നോട് പറയാൻ, എൻ്റെ കൂട് ഞാൻ കാണിച്ചു തരാം. ഇറങ്ങി വന്നിട്ട് ഈ പക്ഷിയുടെ കൂട് വലിച്ചൊരു ഏറിട്ട് കൊടുത്ത്, കുരങ്ങ് നീ ഒന്ന് നനയടാ എന്നെ പോലെ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുണ്ട് കുറേ സമൂഹം. അവരൊരു പണിയും എടുക്കൂല, ഒരു സ്ഥാപനം ഉണ്ടാക്കൂല, ഒരു കാര്യവും ചെയ്യൂല. ഉണ്ടാക്കിയ കക്ഷികൾ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട് ആക്രമിച്ച് നശിപ്പിക്കാൻ നോക്കും. കുരങ്ങൻ്റെ സ്വഭാവമുള്ളവരുണ്ട് എന്ന് റസാനത്ത് പറഞ്ഞതാ. ഇതുപോലെ തന്നെ വേറൊരു കൂട്ടരുണ്ട്, സുബ്ഹാനല്ലാഹ്, അവർക്ക് എപ്പോഴും സന്തോഷം വിടക്ക് കേൾക്കലാണ്, നല്ലത് കേൾക്കാൻ ഇഷ്ടമില്ല. മങ്കാന അദാത്തുഹും ഫഹ്സാനു സഹതുഹും ഖത്റയു സബ്ബു മദാബം ഫീ സിമാഹിഹിമി ഇന്നൽ ഖനാഫി സൈദ് മാമസാതുറു മാതതിലി ഖൈസൂമി ഹാദു ത്വീബി ലം യഖുമേ. ഈ കുണക്ക് പിട്ട ഉരുട്ടിക്കൊണ്ടുവന്നൊരു ജീവിയുണ്ട് നമ്മളെ നാട്ടിൽ, വണ്ട് എന്നാ പറയാ. അതിൻ്റെ പണി എന്താ? ഈ പിട്ട കാട്ടം ഉണക്ക് കാട്ടെങ്ങനെ ഉരുട്ടിക്കൊണ്ടു വെക്കാം മൂപ്പരെ പണി. അതിപ്പോൾ നോക്കിയാലും മൂപ്പർക്ക് പണിതാ ഈ ഉണക്ക് പിട്ട ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടു വെക്ക്. അങ്ങനെ എവിടുന്നുണ്ട് ഉണക്ക് പിട്ടാൻ നോക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫീൻ്റെ ക്ലിപ്പും അതിനുള്ള പിട്ട, അതിങ്ങനെ ഉരുട്ടിക്കൊണ്ടു വെക്കാം പണി. ഈ പിട്ട ഉരുട്ടിക്കൊണ്ടു വന്ന ഈ വണ്ടിനോട് ഒരാൾക്കൊരു സ്നേഹം തോന്നി. ഇയാൾ വിചാരിച്ച് പടച്ചോനെ, ഇവ എപ്പോഴും മണക്കുന്ന ഈ പിട്ടിയാണെന്നല്ല, കുറച്ച് അത്തറ് മണപ്പിച്ചു കൊടുക്കാം വിചാരിച്ചു. ഈ വണ്ടിന് കൊണ്ടുപോയിട്ട് കുറച്ച് അത്തറ് മണപ്പിച്ചു കൊടുത്തു. എന്നാൽ എന്താ ഉണ്ടാകുക? മാത്തത്ത് ആ വണ്ട് അപ്പം ചത്തുവോ? അല്ലെങ്കിൽ ഹൈസൂമി ആ അത് ഒത്തു ഈ ബിലമിക്കും, അതിൻ്റെ തരിമൂക്കിന്
ഈ അത്തറ് പിടിക്കൂല, അതിനെപ്പോ ഈ പിട്ടെന്നെ മണക്കണം. ഇങ്ങനത്തെ ചിലതുണ്ട്. അവരുടെ സ്വഭാവം എന്തായിരിക്കും? അവർ ചിലപ്പോൾ സംഘടന എന്ന് രാജി വെച്ചങ്ങ് പോകും. കാരണം അവർക്ക് എപ്പോഴും ഈ പിട്ടമണക്കണം, പിട്ടമണത്താലേ അവർക്ക് ശരിയാവുള്ളൂ. അതിന് അത്തറ് മണപ്പിച്ചു കൊടുത്താൽ രാജി വെച്ചു പോകും, അപ്പം ചത്തുപോകും. ഇങ്ങനെയൊരു കൂട്ടരുണ്ട് എന്ന് റസാനത്ത് പറയാ. അപ്പം അതുകൊണ്ട് എന്ത് വേണോ, നമ്മളെ കൽബ് അള്ളാഹുവിലേക്ക് തിരിച്ചു, നമ്മളല്ല ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അത് നമ്മൾ നിർവഹിക്കണം. നമ്മൾ ഹക്ക് ഹക്കായി മനസ്സിലാക്കണം, സുന്നതീയമായിട്ട് മുറുകെ പിടിക്കണം. ഒരു പുത്തൻവാദിയുടെയും പിന്നാലെ പോകരുത്, ഒരു പുത്തൻവാദിയെയും ആദരിക്കാൻ പോകരുത്, ഒരു പുത്തൻവാദിക്കും നമ്മളെ മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്, ഒരു പുത്തൻവാദിക്കും നമ്മൾ സ്വീകരണം കൊടുക്കരുത്, ഒരു പുത്തൻവാദിയെയും നമ്മൾ ആദരിക്കരുത്, അംഗീകരിക്കരുത്. നമ്മൾ അമ്പിയാക്കള ഉരിയാക്കള കുറ്റം പറയുന്നവർ, നബി സല്ലല്ലാഹു നിങ്ങൾക്ക് പിഴച്ചു എന്ന് പറയുന്ന മുജാഹിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചു എന്ന് പറയുന്ന ജമാഅത്ത് ഇസ്ലാമി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയ ദീന് നശിപ്പിക്കുന്ന തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ ഒരൊറ്റ പ്രസ്ഥാനത്തിൻ്റെയും പിന്നാലെ ഒരു സുന്നിയും പെട്ടു പോകരുത്, അവർ കൊത്താശ ചെയ്യാനും പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഈമാനിൽ നിന്ന് അണുമണി തൂക്കം ബാക്കി വേണോ? എന്നാൽ ഫമൻജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ, കൈകൊണ്ട് അവരോട് എതിർക്കണം. അതേ കൈകൊണ്ട് എതിർക്കാതിനാ തല്ലുക എന്നല്ല അതിൻ്റെ അർത്ഥം. നിയമപരമായിട്ടല്ലാതെ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ തീവ്രവാദികളാകാൻ പാടില്ല. കൈകൊണ്ടവർക്കെതിരെ പുസ്തകമെഴുതണം, ലേഖനം എഴുതണം, അങ്ങനെ പലതും എഴുതണം. അതുപോലെ തന്നെ SSF ബുള്ളറ്റ് കൊണ്ട് ഒട്ടിക്കണം, സുന്നി വോയ്സ് ലേഖനം എഴുതണം, റിസാലയിൽ ലേഖനം എഴുതണം, അതുപോലെ തന്നെ റിസാല വിൽക്കണം, സുന്നി വോയ്സ് വിൽക്കണം. പക്ഷേ നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പേരിൽ മാസിക ഇറക്കിയിട്ട് സുന്നികളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, അത് നമ്മൾ വിൽക്കാൻ പോകരുത്, അത് വാങ്ങാനും പോകരുത്, അത് എടുക്കാനും പോകരുത്. ഫിത്തൻ ഉണ്ടാക്കുന്ന ഒരു സാധനം നമ്മൾ കൈപ്പിടിക്കാൻ പോകരുത്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം, അങ്ങനെ കൈകൊണ്ട് സമരം ചെയ്യണം. അതിൻ്റെ പുറമേ കൈകൊണ്ട് സമരം ചെയ്താൽ പോരാവമഞ്ചാഹദുംബിലിസാനീഫവുമിന്നാവുകൊണ്ട് സമരം ചെയ്യണം. ആ സമരമായി ഇപ്പം ഈ പ്രസംഗത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാവുകൊണ്ടുള്ള സമരമാണ്. ഇനിയോ മഞ്ചാഹതഹും ബി ഖൽബിഹി ഫഹുവ മൗമിൻ, ഒരാൾക്ക് എഴുതാനൊന്നും അറിയില്ല, അയാൾ സാധാരണക്കാരനാണ്, പ്രസംഗിക്കാനും അറിയില്ല, എന്നാൽ അയാൾ സാധാരണക്കാരനാണ്. അദ്ദേഹം എന്ത് വേണം? അദ്ദേഹം വിവരമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അയാൾ എന്ത് വേണം? അയാൾ മനസ്സുകൊണ്ട് സമരം ചെയ്യണം. മനസ്സുകൊണ്ട് സമരം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എൻ്റെ മകളെ ഞാൻ അതാ കോടിക്കണക്കിന് കിട്ടിയാലും സുന്നിയല്ലാത്ത ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കൂല. എനിക്ക് കോടികൾ കിട്ടിയാലും ഒരു തബ്ലീഗ് ജമാഅത്തിൻ്റെ പരിപാടിക്ക് ഞാൻ പോകൂല. എനിക്ക് കോടികൾ കിട്ടിയാലും ഞാൻ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പരിപാടി പങ്കെടുക്കൂല. അങ്ങനെ മനസ്സുകൊണ്ട് അവരോട് സമരം ചെയ്യണം. അങ്ങനെ കൈകൊണ്ട് സമരം ചെയ്തവൻ മോമിനാണ്, നാവ് കൊണ്ട് സമരം ചെയ്തവൻ മോമിനാണ്, അതേ മനസ്സുകൊണ്ട് സമരം ചെയ്തവൻ മോമിനാണ്. അതേ വലൈസ വറാ ദാലിക മിനൽ ഈമാനി ഹബ്ബതു ഖർദൽ. അതേ സമയത്ത് കൈകൊണ്ട് ഫിത്ന ഉണ്ടാക്കുന്നവർക്കെതിരെ സമരം ചെയ്യാനില്ല, അതുപോലെ തന്നെ നാവ് കൊണ്ട് സമരം ചെയ്യാനില്ല. മനസ്സുകൊണ്ട് ഏത് ഫിത്ന ഉണ്ടാക്കുന്ന കക്ഷിയെ മനസ്സുകൊണ്ട് വെറുക്കാനില്ല. എന്നാൽ ഈമാനിൽ നിന്ന് കടുമണി തൂക്കം അവന്റെ മനസ്സിലില്ല. പറയുന്നത് പേരോടല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏത് വ്യാജ ാലും അതിനെതിരെ ശക്തമായ സമരം ചെയ്യണം. അതാണ് ഞാൻ അതാ കോഴിക്കോട്ട് വെച്ച് നൂരിശാ തരീഖത്തുകാരുടെ അറിവ് കേടുകൾ, ഖാദിരിയാ തരീഖത്തും നൂരിശക്കാരുടെ അറിവ് കേടുകളും എന്ന CD അടുത്തിറക്കി. ഇനി അതാ മറ്റൊരു CD ഇറങ്ങാനുണ്ട്, അത് കൂട്ടായിലെ പ്രസംഗമാണ്. അതുപോലെ ഓരോ വ്യാജ തരീഖത്തുകളെയും വരച്ചു കാട്ടിയിട്ടുണ്ട്. വ്യാജമാണോ അല്ലേ എന്ന് പണ്ഡിതന്മാര് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പണ്ഡിതന്മാര് തീരുമാനമനുസരിച്ച് നമ്മളതാ പറ പോലെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നു. ആ ഒരു പ്രവർത്തന രീതിയാണ് സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ വളർത്തിയത്, ഉയർത്തിയത്. നൂരിശാ തരീഖത്ത് വന്നപ്പോ ആലിമീങ്ങൾ ആദ്യം എതിർത്തിരുന്നില്ല, കാരണം അത് തെറ്റാണെന്നതിന് അന്ന് തെളിവ് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തരീഖത്ത് എന്നത് നല്ലതല്ലേ, അതുകൊണ്ട് ഈ തരീഖത്ത് ഖാദിരിയാ തരീഖത്താണെന്ന് പറഞ്ഞ് അവർ പ്രചരിപ്പിച്ചപ്പോ അത് ഖാദിരിയാ തരീഖത്തായിരിക്കുമെന്ന നിലക്ക് പണ്ഡിതന്മാർ എതിർത്തില്ല. പക്ഷേ കാലം കുറെ മുന്നോട്ട് പോയപ്പോ അതാ അവർ പല അവാനാവശ്യ വാദങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ ആലിമീങ്ങൾ അത് തെറ്റാണെന്ന് പറഞ്ഞു, തീരുമാനമെടുത്തു.
ആ തീരുമാനം വന്നപ്പോൾ ആലിമീങ്ങളെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മൂമിനീങ്ങൾ, അവരതാ കണ്യത്തുസ്താദിനെ ചോദ്യം ചെയ്തില്ല, ഈ കെ ഉസ്താദിനെ ചോദ്യം ചെയ്തില്ല, ഉള്ളാൾത്തങ്ങളെ ചോദ്യം ചെയ്തില്ല, അതേ പി ഉസ്താദിനെ ചോദ്യം ചെയ്തില്ല, അവരെ ആലിമീങ്ങളെ പിന്നിൽ ഉറച്ചു നിന്നു. അതാണ് മുസ്ലിം കേരളത്തിന്റെ സ്വഭാവം. അതുകൊണ്ട് ഉലമായിനെ പിന്തുടർന്ന് ഏത് വിഷയത്തിലും ഉലമായിന്റെ തീരുമാനം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് നിങ്ങളോട് എല്ലാവരോടും വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. പടച്ച റബ്ബേ, ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ. അല്ലാഹ് എല്ലാവരും ചൊല്ലണം കൗസുല്ലാദമിൻ്റെ ഒരു ദിക്കർ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു ബഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു ബഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ശാഹിദി, അല്ലാഹു ബഈ. അല്ലാഹു എനിക്ക് ഹാജറുള്ളവനാണ്, അല്ലാഹു എന്നിലേക്ക് നോക്കുന്നവനാണ്, അല്ലാഹു എനിക്ക് സാക്ഷിയാണ്, അല്ലാഹു എന്റെ കൂടെയാണ്. ഈ ഉറപ്പോടെ അത് പ്രഖ്യാപിച്ച് ജീവിക്കണം. അതുകൊണ്ടാണ് ഞാൻ മിന്നാന്ന് ഇന്നലെ മിന്നാന്ന് ഒരാൾ വിളിച്ചപ്പോ നിങ്ങൾ എന്ത് പറയുമോ ഇപ്പോ റെക്കോർഡാക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുമ്പോൾ നിങ്ങളും റെക്കോർഡാക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ ആരും റെക്കോർഡാക്കിയാലും ഇല്ലെങ്കിലും മലക്കുകൾ റെക്കോർഡാക്കും. അത് അല്ലാഹുവിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ക്ലിപ്പ് മുറിക്കുന്ന കക്ഷികളല്ല, അവരുള്ളതുള്ളതുപോലെ രേഖപ്പെടുത്തുന്നവരാണ്. ആ മലക്കുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ പുറമെ അല്ലാഹു എല്ലാം അറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ റബ്ബ് നീതിമാനായ ഭരണാധികാരിയാണ്. അവനവൻ്റെ നന്മതിന്മകൾ എഴുതിയ റിക്കാർഡ് മുമ്പിൽ ഹാജരാക്കിയിട്ട് അവനവൻ്റെ നന്മതിന്മകൾ റിക്കാർഡ് ഹാജരാക്കിയിട്ട് ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ പോരാ. അത് തൂക്കിക്കണക്കാക്കിയിട്ട് ഒരു പീസ തൂക്കം ഒരനുമണി തൂക്കം കൂടുതൽ നന്മയുണ്ടെങ്കിൽ അവനെ സ്വർഗത്തിലേക്ക് അയച്ചിട്ടല്ലാതെ റബ്ബ് അതാ തീരുമാനിക്കുന്നില്ല. അത്ര വലിയ നീതിമാനായ രാജാവാണ് അല്ലാ. ആ അല്ലാനെ സ്നേഹിച്ച് ജീവിക്കണേ ചെറുപ്പക്കാരെ, ആ അല്ലാഹുവില്ലയിച്ച് ജീവിക്കണേ പ്രവർത്തകന്മാരേ, ആ അല്ലാഹുവിന് വേണ്ടി പ്രസംഗിക്കണേ, ആ റബ്ബിന് വേണ്ടി പ്രവർത്തിക്കണേ, ആ റബ്ബിന് വേണ്ടി ചെലവഴിക്കണേ, ആ റബ്ബിന് വേണ്ടി എസ് എസ് എഫിലും എസ് ഐ എസ് ിലും ഒക്കെ ഉറച്ചു നിന്ന് അധ്വാനിക്കണേ. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. എന്റെ പന്ന്യരായ ഉസ്താദ് മഹാനായ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇത്ര നിഷ്കളങ്കമായ മനസ്സുള്ള ഒരു മഹാപണ്ഡിതൻ, ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല, ഉസ്താദവറുകളുടെ നിഷ്കളങ്കത, അവിടുത്തെ വിശാല മനസ്സ് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചീത്ത പറഞ്ഞ പലരും കല്ലെറിഞ്ഞ പലരും ഉസ്താദിൻ്റെ മുമ്പിൽ വന്ന് അതാ ഉസ്താദെ പൊരുത്തപ്പെടേന്നെ എന്ന് പറയുമ്പോൾ അല്ലാ പൊറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആ വിശാലമായ മനസ്സുള്ള ഉസ്താദ്, റബ്ബേ അവിടുത്തേക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ. അല്ലാ സുഹൃത്തുക്കളെ, അവിടുത്തെ ഉസ്താദ് ആലിമീങ്ങൾക്ക് ഉസ്താദായ മഹാനായ ഓക്കെ ഉസ്താദ് നവ്വർ അല്ലാഹു മർക്കദാ, ഓക്കെ ഉസ്താദിൻ്റെ ഉസ്താദ് കെ കെ സദഖത്തുള്ള മുസ്ലിയരെ പോലുള്ള മഹാന്മാർ,
അതേ എൻ്റെ പന്നിയൊരായ ഉസ്താദ്, പുല്ലൂക്കര ഉസ്താദ്, ഉസ്താദിൻ്റെ ഉസ്താദ്, കീഴന ഉസ്താദ്, കീഴന ഉസ്താദിൻ്റെ ഉസ്താദ്, കുതുബി തങ്ങൾ ശംസുലമാ കുതുബി മുഹമ്മദ് മുസ്ലിയാർ, സദഖത്തുള്ള മുസ്ലിയാര ഉസ്താദ്, അതേ കുതുബി മുഹമ്മദ് മുസ്ലിയാർ, നവറല്ലാഹു മർക്കദ, അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. അവിടുത്തെ ആണ്ട് നടക്കുന്ന മാസമല്ലേ ശവ്വാൽ, സിയം വലിയുള്ള എൻ്റെ ആണ്ട് നടക്കുന്ന മാസമല്ലേ ശവ്വാൽ. ആ മഹാനായ ശംസുലമാ കുതുബി മുഹമ്മദ് മുസ്ലിയാര ഉസ്താദ്, കുഞ്ഞഹമ്മദ് ഹാജി എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതൻ, ആ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ശിഷ്യന്മാരിൽ ഒരാളാ കെ എം മൗലവി. പക്ഷേ കെ എം മൗലവി ഉസ്താദിൻ്റെ വഴിക്ക് നീങ്ങാതെ ഉസ്താദിനെയും തള്ളിപ്പറഞ്ഞവൻ പുത്തനാശയത്തിലേക്ക് പോയി. ശംസുലമാ കുതുബി തങ്ങൾ ഉസ്താദിൻ്റെ വഴിയിൽ തന്നെ ഉറച്ചു നിന്നു, ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിച്ചു. ആ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഉസ്താദാണ് വടത്തിൽ അസംകുട്ടി മുസ്ലിയാരി. മഹാനവകൾ രചിച്ചതാണ് ബദൽ മൗലിദ്, അതിലാണ് ഇവിടെ തവസ്സുല പേറ്റ് ചൊല്ലിപ്പഠിച്ചത്. വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ വാഹിരിൽ ബദീരിയ അല്ലാ. പടച്ചവനെ കൊടുക്കുന്നവനുള്ളൂ, അതുകൊണ്ട് തന്നെ കൂട്ടത്തിലുണ്ടല്ലോ. നീയല്ലാതെ കൊടുക്കുന്ന രാജാവില്ല അല്ലാ. നീ തിരിച്ചയച്ചാ ഞങ്ങൾക്ക് വേറൊരു രാജാവിന്റെ വാതിലിന് മുട്ടാനില്ല അല്ലാ. പക്ഷേ നിന്നിൽ നിന്ന് കിട്ടാനുള്ള വഴിയാണ് നീ ബഹുമാനിച്ചതിനെ മുൻനിർത്തി ചോദിക്കൽ. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ പേര് മുൻനിർത്തി ചോദിക്കുന്നു. രണ്ടാമതായി നീ സന്മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടി പറഞ്ഞേച്ച ഹബീബായ ഹാദിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ചോദിക്കുന്നു. മൂന്നാമതായി വകുല്ലി മുജാഹിദില്ല, എന്താണ് എസ് വി എസ് കാരാ അതിൻ്റെ അർത്ഥം, എന്താണ് എസ് എസ് എഫ് കാരാ അതിൻ്റെ അർത്ഥം? അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മുഴുവൻ അധ്വാനകരെയും മുൻനിർത്തി നിന്നോട് ചോദിക്കുന്നു അള്ളാ. സർവ അമ്പിയാക്കളും അള്ളാഹ്ക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്, സർവ ഔലിയാക്കളും അള്ളാഹ്ക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്, ഉഖ്റവിയായ മുഴുവൻ ആലിമീങ്ങളും അള്ളാഹ്ക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്. ഓ എസ് വൈ എസിന്റെ പ്രവർത്തകരെ, എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, പടച്ചറപ്പിന്റെ പള്ളിയും മദ്രസയും ദീനീ സ്ഥാപനങ്ങളും മർക്കസും മൈദിനും മമ്പകം സാദിയും മക്കറും സിറാജുൽ ഹുദയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആയിരക്കണക്കിന് സ്ഥാപനങ്ങളില്ലേ നമ്മുടെ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ അധ്വാനിക്കുന്നവർ സുബ്ഹാനല്ലാഹ്. അവർ അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ അധ്വാനിക്കുന്നത്? പടച്ചവന് വേണ്ടി അധ്വാനിക്കുന്ന കക്ഷികളെ മുൻനിർത്തി ചോദിക്കുകയാണ് അള്ളാഹുവിനോട്. പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ തവസ്സുൽ ചെയ്യപ്പെടേണ്ട മഹാന്മാരാണ്. വകുല്ലി മുജാഹിദില്ലാ വാഹിലിൽ ബദരിയാ അല്ലാ. അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ബദിരീങ്ങൾ, അവരെയും മുൻനിർത്തി ചോദിക്കുന്നു അല്ലാ. നമ്മളുടെ അതാണ് നമ്മുടെ സമ്പത്ത്, അതാ നമ്മുടെ ആയുധം. അദ്വാഉ സിലാഹുൽ മുഅ്മിനീ, മോമിനായ മനുഷ്യന്റെ ആയുധം പ്രാർത്ഥനയാണ്. ഇന്നുവരെ ഉള്ള ഓരോ കാര്യങ്ങളും പടച്ചറബേ നീ ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ ദുആ ചെയ്തിട്ട് തന്നെയാണ്. ഒന്നും കയ്യിലില്ലാത്തപ്പോൾ അനുകൂലിക്കുന്ന ഒരാളും ഇല്ലാതിരുന്നപ്പോൾ അഞ്ച് പൈസ ശമ്പളം കണ്ടിട്ടല്ല, കമ്മീഷൻ കണ്ടിട്ടല്ല, ഒരു റൂം പോലും കിട്ടിയിട്ടല്ല, വെറും ഓലശെറ്റ് കിട്ടിയിട്ട് നിന്റെ മേൽ തവക്കുലാക്കി ഒരു പുത്തൻവാദിയെയും ഭയപ്പെടാതെ കുറ്റ്യാടിയിൽ വന്ന് ഓലശെറ്റ് കെട്ടി ഞങ്ങൾ സിറാജുൽ ഹുദ തുടങ്ങിയപ്പോ അന്ന് മുതലേ നിന്നോട് പ്രാർത്ഥനയല്ലേ അല്ലാ. നീ ആയിരക്കണക്കിന് ദുആക്ക് ഉത്തരം തന്ന രാജാവല്ലേ അല്ലാ. ഈ വേളത്തും
സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും സാധുക്കളായ പ്രവർത്തകന്മാരെയും അതാ ചവിട്ടിത്തഴ്ത്തുന്നു എന്ന് തോന്നിയപ്പോ ഇവിടെയും ഇസ്സത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഉത്തരം തന്ന രാജാവല്ലേ അല്ലാ നീ, ഞങ്ങളെ കഴിവുകൊണ്ടല്ല പള്ളി നിർമ്മിച്ചത്, ഞങ്ങളെ കഴിവുകൊണ്ടല്ല മദ്രസ നിർമ്മിച്ചത്, ഒരു ചെറിയ ഓലക്കണിക്ക് പോലും ഞങ്ങൾക്ക് കഴിവില്ല, പക്ഷേ നീ ഞങ്ങളെ ദുആക്ക് ഉത്തരം തന്നിട്ടുണ്ട്, ഞങ്ങളെ ഈ പരിപാടിയും നീ ദുആക്ക് ജാബത്തുള്ള സദസാസ്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ആയുധം പ്രാർത്ഥന തന്നെ. ആയിരക്കണക്കിന് ആളുകൾ പതിനായിരങ്ങൾ നേർച്ച തന്നേൽപ്പിച്ചവരുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ബുഖാരി ഓതിക്കൊടുത്ത് ഇങ്ങിറങ്ങുമ്പോ വലിയ മൂന്ന് വളയും കൊണ്ടൊരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു, സ്വർണവള. ഉമ്മക്കൊരിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞാണ് രോഗം മാറിയത്. ഇനിയും ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാര് പറയുന്നു. ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിക്കാൻ പറഞ്ഞതാണ് ഈ വള. ഇത് തരുന്നു ഓപ്പറേഷൻ ഇല്ലാതെ രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണമെന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു. റബ്ബേ, ഈ പാവപ്പെട്ടവന്റെ രോഗം മാറ്റാൻ എനിക്ക് കഴിവില്ല, ഞങ്ങൾക്ക് ആർക്കും കഴിവില്ല. ഏത് രോഗവും ഒരു ഓപ്പറേഷനും ഇല്ലാതെ മാറ്റാൻ കഴിവുള്ള രാജാവല്ലേ നീ. ആ പാവപ്പെട്ട സ്ത്രീയുടെ ടെൻഷൻ നീ നീക്കി കൊടുക്കണേ അല്ലാ. ആ പെണ്ണിനൊരു ഓപ്പറേഷനും ഇല്ലാതെ നീ രോഗം സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കൽവിലുള്ള വിഷയങ്ങളൊക്കെ നിനക്കറിയാം. ഞങ്ങളെ സ്ഥാപനങ്ങൾക്കെതിരെ ആരിഫിത്തിന ഉണ്ടാക്കുന്നു, ഞങ്ങളെ സംഘടനക്കെതിരെ ആരിഫിത്തിന ഉണ്ടാക്കുന്നു. എല്ലാ ഫിത്തിനക്കാരെയും നീ പിടിച്ചു കെട്ടണേ അല്ലാ. നിന്റെ ദീനിനെതിരെ, നിന്റെ അലിമീങ്ങൾക്കെതിരെ ആര് വാളോങ്ങാൻ വരുന്നു, അവരെ നീ തന്നെ സദാ നന്നാക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. നിന്റെ തീരുമാനം ഞങ്ങൾക്കറിയില്ല, നീ അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് നന്നാക്കണേ അല്ലാ. അതിന് നിനക്ക് തീരുമാനമില്ലെങ്കിൽ അത്തരക്കാര സെറിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ നീ കാക്കണേ അല്ലാ. وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا الرأج سيدنا يا الرحمن മിസ്കീൻ മാരായ ഞങ്ങൾ ചൊല്ലിയ സലാത്തും എൻ്റെ ഖുർആനിൽ ഞങ്ങൾ ഓതിയതും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്കതിന് പ്രതിഫലം തരുന്നതിൻ്റെ പുറമെ നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ അതുപോലെ ഒന്ന് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ മഹാന്മാരെ ഹദറത്തിനും പ്രത്യേകിച്ചും ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലി അനവറല്ലാഹു മർക്കദഹു തങ്ങളുടെ ഹദറത്തിലും, മഹാനായ മർഹൂം ശൈഖുനാ സിയം വലിയുല്ലാഹി അനവറല്ലാഹു മർക്കദഹു തങ്ങളുടെ ഹദറത്തിലും, അങ്ങനെ എല്ലാ മഹാന്മാരെ ഹദറത്തിലും ഞങ്ങളെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഉമ്മബാപ്പമാർ, കുടുംബക്കാർ, ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എവിടുന്ന് ആര് മരിച്ചു പോയോ അവരെല്ലാവരുടെ ഖബറിലും നീ എത്തിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. പടച്ച റബ്ബേ, നിന്റെ ദീനിന്റെ ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരിലും ബഹുമാനിക്കുന്നവരിലും അംഗീകരിക്കുന്നവരിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ഹിദായത്തിന്റെ വെളിച്ചം നീ ഒരിക്കലും നശിപ്പിക്കരുത് റഹ്മാനെ. ഹിദായത്തിലായി ജീവിപ്പിച്ച് ഹിദായത്തിലായി ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. ഒരിക്കലും തന്നെ ളലാലത്തിലേക്ക്, ശൈത്താൻ പിടിച്ചു കൊണ്ടുപോകുന്ന വഴിയിലേക്ക് നീ ഞങ്ങളെ തള്ളിയിട്ടേക്കരുത് റഹ്മാനെ. അർഹമുർ റാഹിമീനായ റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിപ്പിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ ബിസിനസ് നടത്തുന്നവരുണ്ട്, ജോലിയെടുക്കുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്, വേറെ പല തൊഴിലുമെടുത്ത് ജീവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും നീ മഈഷത്തിൻ്റെ വഴിയിൽ ബർക്കത്തീണേ റഹ്മാനെ. അന്യനാട്ടിലേക്ക് പോയവരുണ്ട്, പോകുന്നവരുണ്ട്, നിന്റെ കാവൽ നൽകണേ റഹ്മാനെ. വിദേശങ്ങളിൽ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നവരുണ്ട്, നീ അതിൽ നിന്നൊക്കെ സലാമത്താക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. മക്കളില്ലാത്ത പലരും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അവർക്ക് ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. ഗർഭിണികളെ കാര്യം സൂചിപ്പിച്ചവരുണ്ട്, നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. കണ്ണിന് ഓപ്പറേഷൻ വിധിക്കപ്പെട്ടവരുണ്ട്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട്, കണ്ണിന് കാഴ്ച കുറഞ്ഞവരുണ്ട്, നീ അവർക്കും ഞങ്ങൾക്കും കണ്ണിന് പൂർണ്ണമായ കാഴ്ച നൽകണം റഹ്മാനെ. കാതിന് കേൾവി കുറഞ്ഞവരുണ്ട്, നീ കേൾവി ശക്തി വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കണം റഹ്മാനെ. കൈകാലുകൾക്ക് രോഗമുള്ളവരുണ്ട്, അലർജി
അലർജിയുടെ രോഗമുള്ളവരുണ്ട്, മാനസികമായ ചെറിയ അസ്വസ്ഥതകളുള്ളവരുണ്ട്, അതുപോലെ തന്നെ ചർമ്മ രോഗമുള്ളവരുണ്ട്. ഏത് രോഗമാണെങ്കിലും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ക്യാൻസറിൻ്റെയും അൾസറിൻ്റെയും ട്യൂമറിൻ്റെയും പ്രഷറിൻ്റെയും രോഗമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വിധിക്കപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ സംശയിക്കുന്നവരുണ്ട്, രോഗമുണ്ടെന്ന് വിധി പറഞ്ഞവരുണ്ട്. ഏത് രോഗവും സുഖപ്പെടുത്താൻ നിനക്ക് അധികാരമുണ്ടല്ലോ അല്ലാ, നീ രോഗം സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കുള്ള ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തോടെ ദീർഘ ആയുസ് തരണേ അല്ലാ. ഞങ്ങളെ നേതാക്കളായ പണ്ഡിതന്മാർ താജുല്ലുലമക്കും കമറുല്ലുലമക്കും റബ്ബേ നൂറുല്ലുലമക്കും കൻസുല്ലുലമക്കും അതുപോലെയുള്ള എല്ലാ ആലിമീങ്ങൾക്കും മഹാനായ സുലൈമാൻ ഉസ്താദിനും പൊന്മള ഉസ്താദിനും അങ്ങനെ തുടങ്ങി ഞങ്ങളെ സർവ ആലിമീങ്ങൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. ആലിമീങ്ങളെ ദീർഘായുസ് കൊണ്ട്, സാദാത്തുകളെ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ചലനങ്ങൾ, ഞങ്ങളുടെ അടക്കങ്ങൾ എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. നിന്റെ പൊരുത്തം കരുതി ഇഖ്ലാസോടെ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയോ ഞങ്ങൾ പറഞ്ഞ വാക്കുകളെയോ ജൂത ക്രിസ്ത്യാനി പണ്ഡിതന്മാർ ചെയ്തതുപോലെ നിന്റെ കലാമായ നിന്റെ കിതാബായ തൗറാത്തും ഇഞ്ചീലും അപ്പുറവും ഇപ്പുറവും മുറിച്ചുവെച്ച് ജനങ്ങളെ കബളിപ്പിച്ച ജൂത ക്രിസ്തീയ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ചെയ്തതുപോലെ ഞങ്ങളുടെ വാക്കുകളുടെ അപ്പുറവും ഇപ്പുറവും മുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏത് പിഴച്ചുപോയവരുണ്ടോ അവരെ സെറിൽ നിന്ന് ഞങ്ങളുടെയും മറ്റു മുഅ്മിനീങ്ങളുടെയും ഈമാനിനെ കാക്കണേ അല്ലാ. സെറുകളെ കാക്കണേ അല്ലാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ അല്ലാഹുവേ ഇത്താഴ്ന്ന കടിപിടിയുടെയും അസൂയയുടെയും ഏഷണിയുടെയും ഭീഷണിയുടെയും ഇത്താഴ്ന്ന ദുന്യാവിൽ നിന്ന് അവസാനിക്കാത്ത ജീവിതത്തിലേക്ക് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അംബിയാക്കളെയും സഹാബികളെയും ഇമാമികളെയും ഔലിയാക്കളെയും ഞങ്ങളെ മുങ്കാമികളായ മഹാന്മാരെയും കാണാനും അവരുടെ കൂടെ ജീവിക്കാനുമുള്ള സ്വർഗത്തിൻ്റെ ജീവിതത്തിലേക്ക് സാധുക്കളായ ഞങ്ങളെ നീ കാബിലായ ഈമാനോടെ നയിക്കളേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നല്ലാക്കി തരളേ അല്ലാ. ആഖിബത്ത് ചീത്തയാകുന്ന ഒരു വാക്കും ഒരു പ്രവൃത്തിയും ഒരു കാര്യവും ഞങ്ങളിൽ നീ തന്നേക്കരുത് അല്ലാ. വിശ്വാസവഞ്ചന നടത്തുന്നവരിലോ, കളവ് പറയുന്നവരിലോ, തെറ്റിയാൽ തോന്നിവാസം പറയുന്നവരിലോ മുനാഫിഖിന്റെ ലക്ഷണമുള്ള കൂട്ടത്തിൽ പെടുത്തരുത് അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.